നമസ്കാരം. ഒരു മനുഷ്യജീവിയോട് മറ്റു മനുഷ്യർ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ള ക്രൂരതയാണ് ഫോർട്ട് സ്റ്റേഷന്റെ പോലീസുകാർ ഉദയകുമാർ എന്ന ചെറുപ്പക്കാരനോട് ചെയ്തത്. നിരപരാധിയായ അയാളെ പിടിച്ചുകൊണ്ടുപോവുക, അയാളുടെ കൈവശമുള്ള 4,020 രൂപ തട്ടിയെടുക്കുക, അത് തിരിച്ചു ചോദിച്ചപ്പോൾ സമാനതകളില്ലാത്ത വിധത്തിൽ ഭേദ്യം ചെയ്യുക. ആ 29-കാരന്റെ ശരീരത്തിൽ ഒരിടവും പരിക്കേൽക്കാത്തതായി ഉണ്ടായിരുന്നില്ല. ശരീരത്തിലെ രക്തഞരമ്പുകളും അസ്ഥികളും തകരും വിധമാണ് ആ പോലീസുകാർ ഭേദ്യം നടപ്പാക്കിയത്. കൊന്നുകളഞ്ഞിട്ടും ആ കൊലപാതകികളെ സംരക്ഷിക്കാനാണ് നിയമപാലനം ബാധ്യതയായ മറ്റു പോലീസുകാരും കൂട്ടുനിന്നത്. കേസ് അനന്തമായി നീട്ടി 13 വർഷത്തോളം ആ മകന്റെ വേർപാടിൽ വേദനിക്കുന്ന വൃദ്ധയായ അമ്മയെ കോടതികൾ കയറ്റിയിറക്കി. കൊന്നവരെ സംരക്ഷിക്കാനും കൊലയെ തമസ്കരിച്ചു കളയാനും ആ അമ്മയെ നിതാന്തമായ വേദനയിലേക്ക് തള്ളിയിടാനും ശ്രമിച്ചവരിൽ ഉന്നതങ്ങളിൽ സ്വാധീനമുള്ള പോലീസുകാരുമുണ്ടായിരുന്നു. വധശിക്ഷ എന്ന ശിക്ഷാവിധിയോട് പല കാരണങ്ങളാൽ എതിർപ്പുള്ള മനുഷ്യരെ പോലും ഇന്നത്തെ വിധിയിൽ സന്തോഷമുള്ളവരാക്കുന്നത് ഇതുകൂടിയാണ്. അങ്ങനെ തമസ്കരിക്കാൻ ശ്രമിച്ചിട്ടും അധികാരത്തിന്റെ ശരിയല്ലാത്ത ഇടപെടൽ ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ഏറ്റവും കൂടിയ ശിക്ഷ ആ കൊലപാതകികൾക്ക് കിട്ടി എന്നതാണ് കേരളത്തെ ആകെ സന്തോഷത്തിലാക്കുന്നത്. ഞങ്ങളും ആ സന്തോഷത്തോടൊപ്പമാണ്. എങ്ങനെയാണ് ഈ കേസ് ഇത്രമാത്രം വൈകിപ്പിക്കാൻ കുറ്റവാളികൾക്ക് സാധിച്ചത്? CBI അല്ല, പോലീസ് തന്നെയായിരുന്നു ഈ കേസ് അന്വേഷിച്ചിരുന്നതെങ്കിൽ ഇങ്ങനെയൊരു വിധി ഉണ്ടാകുമായിരുന്നോ? ഇത് കേരളത്തിലെ ക്രൂരരായ പോലീസുകാരിൽ ഗുണപരമായ മാറ്റം എന്തെങ്കിലും ഉണ്ടാക്കുമോ? സർക്കാരും രാഷ്ട്രീയ നേതൃത്വങ്ങളും ഈ വിധിയിൽ നിന്ന് എന്താണ് പഠിക്കുക? പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ പ്രതികരണത്തിനായി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം ഇതാണ്. അതുതന്നെയാണ്, ഉരുട്ടിക്കൊല വിധി പോലീസുകാരെ നന്നാക്കുമോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. ഈ ചോദ്യത്തിൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും അറിയിക്കാം. ഉരുട്ടിക്കൊല വിധി പോലീസുകാരെ നന്നാക്കുമോ? നാല് ചോദ്യങ്ങൾ ഇവയാണ്. പൂർണ്ണ നീതിയിലേക്ക് എത്തിയത് എങ്ങനെ? കേസ് ഇത്രമാത്രം വൈകിയത് എന്തുകൊണ്ട്? CBI വന്നില്ലെങ്കിൽ തെളിയുമായിരുന്നോ ഇത്? കസ്റ്റഡി പീഡനങ്ങൾക്ക് അവസാനമാകുമോ ഇതോടെയെങ്കിലും? നിയമവിദഗ്ധൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. കൊച്ചിയിൽ നിന്നും ഈ ചർച്ചയിൽ ചേരുന്നു. മുൻ SP ശ്രീ ജോർജ് ജോസഫ് തിരുവനന്തപുരത്ത് ഈ ചർച്ചയിൽ പങ്കുചേരാൻ എത്തിയിട്ടുണ്ട്. DYFI നേതാവ്, CPM നേതാവ് ശ്രീ SK സജീഷ് കോഴിക്കോട്ടും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലഫോണിലൂടെയും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഒപ്പം ഉദയകുമാറിൻ്റെ അമ്മ പ്രഭാവതി അമ്മ തത്സമയം ഈ ചർച്ചയിൽ ചേരും. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ കൊച്ചിയിൽ, ശ്രീ ജോർജ് ജോസഫ് തിരുവനന്തപുരത്ത്, ശ്രീ SK സജീഷ് കോഴിക്കോട്ട്, പ്രഭാവതി അമ്മ തിരുവനന്തപുരത്ത് അല്പസമയത്തിന് ശേഷം എത്തിച്ചേരും. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലഫോൺ ലൈനിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇത് വൈകി കിട്ടുന്ന നീതി നീതിയല്ല എന്നാണ്, ഇത് വല്ലാതെ വൈകി എന്നൊരു തോന്നൽ ഈ നിമിഷം പോലും, അതായത് ഈ എല്ലാ തടസ്സങ്ങളും കടന്നിട്ടാണെങ്കിലും ആ അമ്മയ്ക്ക് നീതി ലഭിച്ചുവല്ലോ എന്ന സമാധാനത്തിനൊപ്പം ഇങ്ങനെ 10-13 വർഷക്കാലം അവരെ കോടതികൾ കയറിയിറക്കാൻ സാധിച്ചു ഈ പ്രതികളായിട്ടുള്ള ആളുകൾക്ക്, അവർക്ക് അതിനുള്ള ഉന്നത ബന്ധമുണ്ട് എന്നതിനൊക്കെയുള്ള തെളിവും അതോടൊപ്പം തന്നെ ആ ദുഃഖകരമായ സാഹചര്യവും അതോടൊപ്പം തന്നെ ഉണ്ട്. ഇതിലേതിനെയാണ് കാണേണ്ടത്? നീതി ലഭിച്ചു എന്നതിലെ സന്തോഷത്തെയാണോ? നീതി വല്ലാതെ വൈകിയിട്ടുണ്ട്, അത് തടസ്സപ്പെടുത്താനാവുന്നത് ആളുകൾക്ക് പറ്റി എന്നുള്ള കുഴപ്പത്തെയാണോ നമ്മൾ കാണേണ്ടത്? നമ്മുടെ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിനകത്ത് 3 സിസ്റ്റങ്ങളുണ്ടല്ലോ. ഒന്ന് കേസിന്റെ സ്റ്റേജ്, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജ്, അത് കോടതിയിൽ എത്തുന്ന സ്റ്റേജ്, കോടതി വിധിയുടെ സ്റ്റേജ്, അതിനുശേഷം അപ്പീല്, സെക്കൻഡ് അപ്പീല്, ഇങ്ങനെയൊരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിനകത്ത് സ്വാഭാവികമായിട്ടും കുറച്ച് ഡിലേ വരും. അത് ഈ കേസിൽ മാത്രമല്ല, എല്ലാ ക്രിമിനൽ കേസുകളിലും ഉണ്ടാകുന്നതാണ്. ഈ കാര്യത്തിൽ കുറച്ച് കൂടുതൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്നാലും അവസാനം വന്നപ്പോൾ കാര്യങ്ങളിൽ കോടതിയുടെ മുമ്പിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനമെടുത്തല്ലോ, അതിനെ നമ്മൾ ആ നിലയിലാണ് കാണേണ്ടത് എന്നാണ് എന്റെ വിശ്വാസം. ഇത് CBI അല്ല അന്വേഷിച്ചിരുന്നത് എങ്കിൽ ഇങ്ങനെയുള്ളൊരു വിധി വരില്ലായിരുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പോലീസ് ആയിരുന്നു ഈ കേസിൽ മറ്റെല്ലാ കസ്റ്റഡി കൊലപാതകങ്ങളെ പോലെ പ്രതികൾ, സാക്ഷികൾ അവരായിരുന്നു. അവർ ആവുന്നത് ശ്രമിച്ചിട്ടുണ്ട്. നേർക്കുനേർ ഈ കൊലപാതകം കണ്ട ഉദയകുമാറിനൊപ്പം പിടിച്ചുകൊണ്ടുപോയ സുരേഷ് എന്നയാൾ പണം കൊടുത്താണ്, പണം നൽകിയാണ് താൻ മൊഴി മാറ്റി പറഞ്ഞത് എന്ന് സമ്മതിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ അമ്മ മാത്രം അപ്പുറത്തുണ്ടായിരിക്കെ പോലീസ് അവരുടെ അധികാരമാകപ്പാടെയും പിടിച്ചു നിന്ന്
സകലമാന ശ്രമങ്ങളും നടത്തിയ ഒരു കേസാണല്ലോ ഇത്. അത് സംസ്ഥാന പോലീസ് അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ പരിസമാപ്തിയിൽ എത്തില്ലായിരുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. CBI വന്നതുകൊണ്ട് മാത്രമാണ് നീതി നടപ്പായത് എന്ന് താങ്കൾ കരുതുമോ? അവിടെ യഥാർത്ഥത്തിൽ CBI വന്നതുകൊണ്ട് കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്ക് ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകണം. പക്ഷെ CBI അന്വേഷിച്ചാലും ശരി, അത് കേരള പോലീസിന്റെ ഓഫീസേഴ്സ് കൂടി ആ സ്കീമിനകത്ത് ഉണ്ടാകും, അത് സ്വാഭാവികം മാത്രമാണ്. പക്ഷെ അന്വേഷണത്തിന്റെ നേതൃത്വം CBIയുടെ കയ്യിലാണെങ്കിലും അതിനെ ഹെൽപ്പ് ചെയ്യുന്ന അതിന്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത് കേരള പോലീസിലെ ആളുകൾ തന്നെയാണ്. ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം കേരള പോലീസോ CBIയോ എന്നുള്ളതല്ല. ഇപ്പൊ ആളുകൾ പൊതുവെ ഇതുപോലുള്ള കേസുകളിൽ CBI അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെടുന്നവരാണ്. അതാണ് വരാപ്പുഴ കേസിനകത്ത് വന്നത്. അതുകൊണ്ടാണ് പറ്റില്ല എന്ന് പറഞ്ഞ് സംസ്ഥാന ഗവൺമെന്റ് അതിന് അപ്പീല് പോയത്. അതാണ് മറ്റ് പല കേസുകളിലും വന്നിട്ടുള്ളത്. ആ കേസുകളിലൊക്കെ സാധ്യമല്ല എന്ന് ഗവൺമെന്റ് സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിലിരിക്കുന്നത് പോലീസ് പ്രതിക്കൂട്ടിൽ വരുന്ന കേസുകൾക്കകത്ത് കേരള പോലീസിനപ്പുറത്തുള്ള ഒരു ഏജൻസി അന്വേഷിക്കണം എന്ന് തന്നെയാണ്. ഈ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ ഉറപ്പായി പറയാം, ഈ ഇൻവെസ്റ്റിഗേഷൻ കറക്റ്റായി മുന്നോട്ട് പോവുകയും അതോടൊപ്പം തന്നെ കേസുകളൊന്നും കുറ്റമറ്റ രൂപത്തിൽ തന്നെ കോടതിയിൽ നടത്താൻ കഴിയുകയും ചെയ്തത് ഈ അമ്മയ്ക്ക് സഹായകരമായി എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അത് കോടതിയും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന നിലയിലേക്ക് വരികയും ചെയ്തു. അതുകൊണ്ടാണ് ഇത് വന്നത്. ഇതുപോലെ തന്നെ സമാന സാഹചര്യത്തിലുള്ള പല കേസുകളും CBIയുടെ കയ്യിലേക്ക് പോകണം എന്ന് ആളുകൾ ആഗ്രഹിക്കാനുള്ള കാരണവും എന്നോട് ചോദ്യം ചോദിക്കാനുള്ള കാരണവും ഇത് തന്നെയാണ്. അവിടെ തിരുവഞ്ഞൂർ രാധാകൃഷ്ണൻ, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം, ഭരണ നേതൃത്വം കുറെ കൂടെ കർക്കശമായി ഇടപെടേണ്ട ഒരു സാഹചര്യം കൂടെ ഇത് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നില്ലേ? ഇവിടെ ഈ പോലീസുകാർ, ഈ 13 കൊല്ലക്കാലത്ത് പോലീസുകാർ അതിനിഷ്ഠൂരമായ ഒരു കൊലപാതകത്തിൽ ഏർപ്പെട്ട പോലീസുകാർ, അതും വധശിക്ഷ ലഭിക്കേണ്ടിയിരുന്ന അത്രക്ക് നിഷ്ഠൂരമായ നിയമലംഘനങ്ങൾ നടത്തിയ ഒരു കൊലപാതകം നടത്തിയ ഈ കേസിലെ പോലീസുകാർക്ക് അവരുടെ സർവീസിൽ എന്തെങ്കിലും തടസ്സമുണ്ടായതായി നമ്മുടെ മുന്നിൽ തെളിവുകളൊന്നുമില്ല. അവർക്ക് മേൽക്ക് സ്ഥാനക്കയറ്റം കിട്ടുകയാണ് ഈ കാലത്തിനിടയിൽ ഉണ്ടായത് എന്നത് എങ്ങനെയാണ് കാണേണ്ടി വരിക? മാറി വന്ന സർക്കാരുകൾ ഉണ്ടായിരുന്നു, രാഷ്ട്രീയ നേതൃത്വം ഉണ്ടായിരുന്നു, ഇത്രക്ക് നിഷ്ഠൂരമായ കൊലപാതകമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ആ അമ്മ കോടതി ഇങ്ങനെ കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു, കേസ് നടക്കുന്നുണ്ടായിരുന്നു, CBI അന്വേഷണവും നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന ഈ സാഹചര്യമുള്ളപ്പോൾ പോലും ഇത്രക്ക് നിഷ്ഠൂരരായ ഈ ആളുകൾക്ക് യാതൊരു തടസ്സവും സർവീസിൽ ഉണ്ടായിട്ടില്ല എന്നതിനെ എങ്ങനെ വിശദീകരിക്കാനാകും? എനിക്കതിന്റെ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല, അതുകൊണ്ട് എനിക്കൊന്നും മറുപടി പറയാൻ കഴിയില്ല. യഥാർത്ഥത്തില് ഈ കേസിനകത്ത് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു, ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഈ കേസിന്റെ വിധി ഈ നിലയിൽ തന്നെ വന്നപ്പെട്ടത്. അത് വളരെ കർക്കശമായ രൂപത്തിലുള്ള സൂപ്പർവിഷനും ഉണ്ടായിരുന്നിരിക്കണം. പിന്നീട് ഇതിന്റെ ഇൻഡിവിജ്വലായിട്ട് വന്ന അക്യൂസ്ഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിന് എന്തുകൊണ്ട് പ്രൊമോഷൻ കിട്ടി എന്നൊരു ചോദ്യമാണ് എന്നോട് ചോദിച്ചതിൽ അവശേഷിക്കുന്നത്. ആ ചോദ്യത്തിന് എനിക്ക് എല്ലാ വിവരങ്ങളും കൂടി നോക്കാതെ ഒരു മറുപടി പറയാൻ കഴിയുകയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, ഇത്തിരി വൈകിയാലും ശരി, ആ പാവാമ്മയ്ക്ക് നീതി കിട്ടിയല്ലോ, അതിൽ നമുക്ക് സന്തോഷിക്കാം. അതെ, അതിൽ സന്തോഷിക്കേണ്ടതാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ തിരുവഞ്ചൂർ താങ്കളിലേക്ക്. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഈ ഒടുവിൽ അദ്ദേഹത്തോട് ചോദിച്ച ആ കാര്യമുണ്ടല്ലോ, അതായത് ഇങ്ങനെ നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടത്തി, ആ കൊലപാതകത്തിന്റെ തെളിവുകൾ, ആ വേദനയുമായി നടക്കുന്ന ഒറ്റ മകൻ നഷ്ടപ്പെട്ട, ഒരേ ഒരു മകൻ നഷ്ടപ്പെട്ട വേദനയുമായി കോടതി കയറിയിറങ്ങി നടക്കുന്ന ആ അമ്മയെ ഈ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സകലവിധ ആയുധങ്ങളും പ്രയോഗിച്ച, അതിനുള്ള അധികാരങ്ങളെല്ലാം പ്രയോഗിച്ച ഈ ആളുകൾ നാട്ടിലെ ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കുകയായിരുന്നു, അവർക്കതിന് മേൽക്കയറ്റം, സ്ഥാനക്കയറ്റം കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന സാഹചര്യം എങ്ങനെയാണ് വിശദീകരിക്കുക? ഇപ്പോഴും അങ്ങനെയാണെങ്കിൽ കേരള പോലീസിനകത്ത് കേസുകളിൽപ്പെട്ട ആളുകൾ, ഇതുപോലെ നിഷ്ഠൂരമായ കേസുകളിൽപ്പെട്ട ആളുകൾ, അവർക്ക് സർവീസിൽ തടസ്സമൊന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് കാണേണ്ടി വരികയില്ലേ? അത് നമ്മുടെ സംവിധാനങ്ങളുടെ ഒരു പരാജയമായിട്ട് കാണേണ്ടതായി ഇല്ലേ? അല്ല, ഇക്കാര്യത്തില് ഗവൺമെന്റ് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു. കാരണം സുപ്രീം കോടതിയിലെ പല വിധികൾ വന്ന ശേഷം ഒരാളെ കുറ്റക്കാരനെന്ന് ആ കേസിന്റെ ഡിസ്പോസൽ ആകുമ്പോഴേ തീരുമാനിക്കാനൊക്കുള്ളൂ. ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇവർ വീണ്ടും സർവീസിൽ കയറുന്നത്. അപ്പോൾ അതിന് ഗവൺമെന്റ് ഒരു പോളിസി മാറ്ററായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം ഇതിനകത്ത്. കാരണം ഗ്രേവ് ക്രൈം, എസ്പെഷ്യലി മർഡർ കേസുകൾ, അതുപോലെ പീഡന കേസുകൾ, പോക്സോ കേസുകൾ, ഇങ്ങനെ ഉൾപ്പെടുന്ന ഗ്രേവ് കേസിലെങ്കിലും ആ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് നിർത്തുകയും ആ കേസിന്റെ ഡിസ്പോസൽ വരെ സർവീസിൽ നിന്ന് വെളിയിൽ നിർത്തുന്നതായിരിക്കും അഭികാമ്യമെന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കി ചെറിയ ചെറിയ മൈനറായ ചെറിയ കാര്യങ്ങളിലൊക്കെ അവർക്ക് ഗ്രേവ് ക്രൈം അല്ലാത്ത കേസുകളിലൊക്കെ അവരെ സർവീസിൽ കണ്ടിന്യൂ ചെയ്യുന്നു. കാരണം
ഒരാളെ നമുക്ക് ഇന്നത്തെ നമ്മുടെ കൺസെപ്റ്റും ഒരാള് കുറ്റവാളി എന്ന് കോടതി വിധിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. ആ ഒരു പശ്ചാത്തലത്തിലാണ് അവർ സർവീസ് കണ്ടിന്യൂ ചെയ്തു, ഓരോ പ്രൊമോഷൻ അവർക്ക് ലഭിക്കുന്നു, ഐ പി എസ് ലിസ്റ്റിനകത്തൊക്കെ കയറുന്നു. അങ്ങനെയാണ്. അപ്പോൾ അത് ഇങ്ങനെ ഒരു മിസ്കോണ്ടക്ട് ഉള്ളവരെ ഒന്നെങ്കിൽ ഐ പി എസ് ലിസ്റ്റിനകത്തോ അടുത്ത പ്രൊമോഷൻ തടയുക എന്നുള്ള സർക്കാരിന് ഒരു തീരുമാനം എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഗ്രേവ് ക്രൈമുള്ളവർ ഒരിക്കൽ സസ്പെൻഷൻ ആയിക്കഴിഞ്ഞാൽ ആ കേസിൻ്റെ ഡിസ്പോസൽ വരെ സസ്പെൻഷൻ നിർത്തുകയും അങ്ങനെയുള്ള സംവിധാനത്തിലൊഴുക്ക് വരണം. അതുതന്നെയല്ല, പോലീസിൽ നമുക്കറിയാം അടുത്ത പ്രാവശ്യം ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഭയങ്കര നിയമ തടസ്സങ്ങളും സർവീസ് മാറ്റേഴ്സിനകത്ത് പല പല പ്രൊവിഷൻസും ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പോകുന്നത്. എന്തായാലും ശരി, ആ കാര്യത്തെപ്പറ്റി ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കുന്ന, ഹയർ ലെവലിൽ ഒരു തീരുമാനം എടുക്കുന്നത് വളരെ നല്ലതാണ്. അത് ഇവർക്കെല്ലാം ഒരു വാണിംഗോ ആവും. ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥർ അത് ശ്രദ്ധിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ തിരിച്ചു വരാം ശ്രീ ജോർജ് ജോസഫ്. മറ്റ് വിഷയങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്, മറ്റ് കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഞെട്ടലുണ്ടാക്കുന്ന സംഭവമായി ഇപ്പോഴും സംഗതിയായി ഇപ്പോഴും നിൽക്കുകയാണ്. ഇങ്ങനൊരു വിധി വന്നപ്പോൾ, അതായത് സംസ്ഥാന പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പോലീസുകാർക്ക് വധശിക്ഷ കസ്റ്റഡി കൊലപാതകത്തിൽ കിട്ടിയ ആ ദിവസം, ഈ കാര്യങ്ങളെ ആകമാനം പരിശോധിച്ച് നോക്കുമ്പോൾ ഈ കേസുള്ള ആളുകൾ ഇങ്ങനെ നിഷ്ഠൂരമായൊരു കൊലപാതകം നടന്നിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന, അത് ഇങ്ങനൊരു കസ്റ്റഡി കൊലപാതകമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം നടത്തിയ ആളുകൾ 13 വർഷമായിട്ട് സർവീസിൽ ഉണ്ടായിരുന്നു എന്ന്, അതിൽ 3 ആളുകൾക്ക് സർവീസിൽ മേൽക്കയറ്റം, സ്ഥാനക്കയറ്റം കിട്ടുകയുണ്ടായിരുന്നു. അവർ അപ്പോഴും സ്ഥാനക്കയറ്റങ്ങൾ വാങ്ങുകയും ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കാനായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയുമായിരുന്നു എന്നത് ഞെട്ടലുണ്ടാക്കുന്നതല്ലേ? എന്ത് ചെയ്യാനാണ് അവർ? അത് സാധാരണഗതിയിൽ ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പോകേണ്ടതെന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, സ്വാഭാവിക നീതിയുടെ പരിരക്ഷയും സർവീസ് നിയമങ്ങളുടെ പരിരക്ഷയും മറ്റുള്ളവർക്ക് എന്നപോലെ പോലീസുകാർക്കും ലഭ്യമാണ്. അത് അവർക്കും ബാധകമാണ്. ഈ നിഷ്ഠൂരതയൊക്കെ നമുക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ഈ കോടതി വിധി വന്നതിന് ശേഷമാണ്. ഉരുട്ടിക്കൊല നടന്നു എന്നറിയാമായിരുന്നു. ആ ഉരുട്ടിക്കൊല അത് നമ്മളൊക്കെ ഞെട്ടിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത കാര്യമാണ്. പക്ഷേ ആരാണ് അതിൽ ശിക്ഷിക്കപ്പെടേണ്ടത്, ആരാണ് യഥാർത്ഥ പ്രതികളെന്ന് നമുക്ക് പുറത്തു നിന്ന് നമ്മൾ പലതും പറയാൻ കഴിയുമായിരിക്കാം. പക്ഷേ നാട്ടിലെ നിയമവ്യവസ്ഥയനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അവിടെ മാറ്റം വരെ വരുത്തണമെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം. ഇത്തരം കേസുകൾ ഉൾപ്പെടുന്നവരെ സർവീസിൽ നിന്ന് പുറത്തു നിർത്തണമോ അവരുടെ പ്രൊമോഷൻ തടയണമോ അതിനുള്ള വ്യവസ്ഥകൾ നിയമത്തിൽ ഉണ്ടാക്കണമോ അതൊക്കെ നമുക്ക് ആലോചിക്കാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് അത് ആലോചിക്കുന്നതിന് ഈ കേസ് ഒരു പശ്ചാത്തലമായി നിൽക്കുകയും ചെയ്യും. പക്ഷെ നിലവിലുള്ള നിയമമനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് സംഭവിക്കും. സംഭവിക്കുന്നതിൽ നമുക്ക് വിഷമം തോന്നുമായിരിക്കാം, പക്ഷേ നിയമം അങ്ങനെയാണ്, നിയമത്തിൻ്റെ വഴികളും അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അത് തന്നെയാണ് അങ്ങനെ അതിനെപ്പോൾ തിരിച്ചാലോചിക്കണമെങ്കിൽ അതിൻ്റെ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതായി തന്നെ വരുമായിരിക്കും. പക്ഷെ അപ്പോഴും ഇത് സംസ്ഥാന പോലീസായിരുന്നു അന്വേഷിച്ചതെങ്കിൽ, CBI ആയിരുന്നില്ല ഈ കേസ് അന്വേഷിച്ചതെങ്കിൽ ഈ തരത്തിലൊരു പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നോ? പ്രത്യേകിച്ചും അവരെല്ലാവരും ഈ സർവീസിനകത്ത് തന്നെ തുടരുന്ന സാഹചര്യത്തിൽ, അത് തന്നെ പലതരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങൾ വല്ലാതെ നീണ്ടുപോയ സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നുവല്ലോ. ഇവിടെ CBI വന്നില്ലായിരുന്നുവെങ്കിൽ ഈ കേസ് തെളിയുമായിരുന്നില്ല എന്ന് കരുതുന്നതിൽ തെറ്റുണ്ടാകുമോ? അതെ, സാക്ഷികളെ സ്വാധീനിക്കുന്നതിന്, തെളിവ് നശിപ്പിക്കുന്നതിന്, കേസ് തന്നെ അട്ടിമറിക്കുന്നതിന് ഉള്ള പരിശ്രമങ്ങൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിൽ തന്നെ സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചപ്പോൾ ഈ കേസ് ഈ വിധി ഇന്ന് വരുമായിരുന്നില്ല. അതുകൊണ്ട് CBI കേസ് ഏറ്റെടുത്തതുകൊണ്ട്, CBI ഈ പ്രോസിക്യൂഷൻ ചുമതല ഏറ്റെടുത്തതുകൊണ്ട് മാത്രമാണ് ഈ രീതിയിലുള്ള വിധി നമ്മൾ ഇന്ന് കാണാൻ ഇടയായത്. ഇതിൽ ഈ പറയുന്ന വല്ലാതെ അസ്വാഭാവികമായ വിധത്തിൽ നീണ്ടുപോയി ഈ കേസ് എന്ന് താങ്കൾ കാണുന്നുണ്ടോ? 13 വർഷമാണ് ആ സ്ത്രീക്ക്, ആ അമ്മയ്ക്ക് ഈ കേസുമായി മുന്നോട്ട് പോകേണ്ടി വന്നത്. അത് ഈ പോലീസിന്റെ സുരക്ഷ കൂടെ ഉപയോഗിച്ച്, സംവിധാനത്തിനകത്ത് അവർക്കുള്ള സ്വാധീനം കൂടെ ഉപയോഗിച്ച് നീട്ടിക്കൊണ്ടുപോയതാണ് എന്ന് വിചാരിക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ഇത് സ്വാഭാവികമായിട്ട് ഇത്തരം കേസുകളിൽ വരാവുന്നൊരു വൈകൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് കണക്കാക്കേണ്ടതുണ്ടോ? അല്ല, നിർദ്ധനയും നിസ്സഹായവുമായ ഒരു വൃദ്ധ, അവരെ സംബന്ധിച്ച് നീതിക്ക് വേണ്ടിയുള്ള അവരുടെ പ്രയത്നം, അതിന് 13 വർഷത്തെ കാലദൈർഘ്യമുണ്ടായി എന്നത് നമുക്കാർക്കും സന്തോഷിക്കാവുന്ന അല്ലെങ്കിൽ ന്യായീകരിക്കാവുന്ന കാര്യമല്ല. പക്ഷേ ഇന്ത്യൻ നിയമവ്യവസ്ഥ, ഇന്ത്യൻ ജുഡീഷ്യറിയുടെ പ്രവർത്തനം, നീതി നിർവഹണ ഏർപ്പാടുകൾ, അത് വളരെ മന്ദഗതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എത്രയോ കേസുകൾ നമുക്കറിയാം, എത്രയോ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന കേസുകളുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ 13 വർഷം എന്നത് അത്ര ദീർഘമായ ഒരു കാലയളവാണ് എന്ന് അത് ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ടവർക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഞാൻ സമ്മതിക്കുന്നു, അത്രയും നീണ്ടുപോകാൻ പാടില്ലായിരുന്നു. ഇത്തരം കേസുകളില്ലെങ്കിലും വളരെ ദ്രുതഗതിയിലുള്ള തീരുമാനമുണ്ടാകണം, വിധി ഉണ്ടാകണം, ആ വിധി നടത്താൻ കഴിയണം. അതിന് മറ്റ് പല കാര്യങ്ങളുമുണ്ട്.
അപ്പോൾ ഈ കേസിൽ കാര്യങ്ങൾ നീണ്ടുപോകാൻ കാരണമുണ്ട്. കാരണം നീണ്ടുപോയത് കൊണ്ട് കൂടിയാണ് ഈ വിധി ഈ രീതിയിൽ ഉണ്ടായത്. തിടുക്കത്തിൽ ആദ്യമേ തന്നെ ഈ കേസ് അവസാനിച്ചിരുന്നുവെങ്കിൽ ഈ വിധി ഇതാകുമായിരുന്നില്ല. കേസ് നീണ്ടുപോയി നീണ്ടുപോയി അതിനിടയ്ക്കാണ് CBI രംഗത്ത് വന്നത്. CBI രംഗത്ത് കൊണ്ടുവരുന്നതിന് സമയമെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം സംഭവിച്ചത് കൊണ്ട് കൂടിയാണ് നമ്മളെല്ലാം സ്വാഗതം ചെയ്യുന്ന രീതിയിലുള്ള വിധി ഇന്നുണ്ടായത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ SK സജീഷ്, ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്നുകൂടെ ശ്രീ ജോർജ് ജോസഫിലേക്ക്. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ പ്രാഥമികമായ ചോദ്യം, ആദ്യം ചോദിക്കേണ്ടിയിരുന്ന ചോദ്യം, ഞാനത് ഈ ഒരു പോലീസിൻ്റെ കാര്യം വെച്ച് പിന്നേക്ക് മാറ്റിയതാണ്. അതായത് ഈ എങ്ങനെയാണ് ശ്രീ ജോർജ് ജോസഫ് ഈ പോലീസുകാർക്ക് ഇത്രയേറെ ക്രൂരരാകാൻ സാധിക്കുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് കേരളത്തിലെ ആളുകൾക്കകത്തുണ്ടാകുമല്ലോ. അതായത് ഒരാളെ പിടിച്ചുകൊണ്ടുവരിക, അയാളുടെ കൈവശമുള്ള പൈസ തട്ടിപ്പറിക്കുക, അയാളുടെ കാശ് ഞങ്ങൾ തട്ടിപ്പറിച്ച് വെച്ചിരിക്കുകയാണ്, ഞങ്ങളാണ് കുറ്റക്കാർ എന്ന ബോധ്യം പോലും ഇല്ലാതെ, അതറിഞ്ഞ് ഇത്തരം അറിവുകളെല്ലാം ഉണ്ടായിരിക്കെ തന്നെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുക, മനുഷ്യ ശരീരത്തോട് ചെയ്യാനാകാത്ത വിധമുള്ള ക്രൂരത ആ ചെറുപ്പക്കാരുടെ ശരീരത്തിന് മേൽ ചെയ്യുക, എങ്ങനെയാണ് പോലീസ് സംവിധാനത്തിനകത്ത് ലോ ആൻഡ് ഓർഡർ, പൗരന്റെ ജീവിതവും സുരക്ഷ സ്വത്തും സംരക്ഷിക്കുക എന്താണ് ഞങ്ങളുടെ പണി എന്നൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അത്തരം ട്രെയിനിങ്ങുകളിലൂടെയൊക്കെ വന്നിരിക്കുന്ന പോലീസുകാർക്ക് ഇത്രക്ക് നഗ്നമായിട്ട് ഇത്രക്ക് ക്രൂരമായ കാര്യം ചെയ്യാൻ സാധിക്കുന്നത്? ഇത് ഒന്നോ രണ്ടോ പോലീസുകാർക്കുണ്ടാകുന്ന ഒരു വഴിമാറ്റം മാത്രമാണെന്ന് കണ്ടാൽ മതിയോ, അല്ലെങ്കിൽ പോലീസുകാരാകെ തന്നെയും ഈ തരത്തിൽ ക്രൂരമാം വിധം പാകപ്പെട്ടിരിക്കുകയാണ് എന്ന് കാണേണ്ടതുണ്ടോ? ഇത് ഈ കേസിന്റെ മാത്രം പശ്ചാത്തലത്തിലല്ല, നമ്മുടെ മുന്നിൽ പിന്നീടും ഒരുപാട് കസ്റ്റഡി കൊലപാതകങ്ങളും പീഡനങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അല്ല, ഇതിനകത്ത് ഇത് വളരെ ചുരുക്കം ചില ആൾക്കാർ അവരുടെ അമിത ആവേശവും അവരുടെ ധാർഷ്ട്യവും കൊണ്ടൊക്കെ സംഭവിക്കുന്നതാണ്. അല്ലാതെ പോലീസിലൊരു 90% ആൾക്കാരും നല്ല രീതിയിൽ പെരുമാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എങ്കിലും ഒരേ പോലീസ് സ്റ്റേഷനിൽ നമുക്കറിയാം ഇതിനെ ഒരു 4-5 പേരാണ് ആ പോലീസ് സ്റ്റേഷനിലെ പേരും പെരുമയും നശിപ്പിക്കുന്നത്. അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങളും എല്ലാ പോലീസ് സ്റ്റേഷനിലും ഉണ്ട്. അത് അവർ സീനിയർ ഓഫീസേഴ്സ് അങ്ങനെയുള്ളവരെ കണ്ട് മനസ്സിലാക്കി, അതാണ് ഈ SI മാരോ CI മാരോ DYS മാരോ ചെയ്യേണ്ട പ്രവൃത്തി. അവരത് കണ്ട് മനസ്സിലാക്കി അവരെ ആ സ്ഥാനത്തു നിന്ന് മാറ്റി വിടുക എന്നുള്ളത് അത് ചെയ്യണം. അതിനകത്ത് ഒരു അത് ഞാൻ ആദ്യം മുതലേ പറയണത്, ഒരിക്കലും നമ്മൾ പോലീസിൽ അസോസിയേഷന് ഒരു അംഗീകാരം കൊടുക്കാൻ പറ്റില്ല. ചില വ്യക്തി താല്പര്യങ്ങൾ, രാഷ്ട്രീയ ചായ്വുകളൊക്കെ വരുമ്പം അങ്ങനെയുള്ള ആൾക്കാരെ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ ആ യൂണിറ്റിൽ നിന്ന് മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ അത് ഇതൊരു പ്രധാന ഘടകം തന്നെയാണ്. അങ്ങനെയാണ് അത്, പോലീസുകാർ അത്ര ക്രൂരന്മാരല്ല ആ കാര്യത്തിൽ. കാരണം ഇതിനകത്ത് സംഭവിച്ചു പോയത് ആ രണ്ട് പോലീസുകാരുടെ പ്രവൃത്തി കൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അവരുടെ സൂപ്പർവൈസർ SI, CI, DYSP ഒക്കെ അതേസമയത്ത് അവിടെ വേറെ പോലീസുകാരുണ്ട്, അവരാരും ഈ ഒരു നടപടിയിലോട്ട് പോയിട്ടില്ല. പക്ഷേ ഈ സീനിയർ ഓഫീസർ അവരാരും തടയാനും നിന്നില്ല, അവർ കൂടെ ഈ തെളിവുകൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്തു. അതെ, ഇതിനകത്ത് ആ കേസിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പം ഒരു 120B ഗൂഢാലോചന ഈ കേസിനകത്ത് ഇല്ല. 34 ഇട്ടിരിക്കുന്നത് കോമൺ ഇന്റൻഷൻ ഉള്ളത്. ഈ കേസിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പം ഒരാളെ കസ്റ്റോഡിയൽ ഇന്റർവേഷൻ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ കൊണ്ടുവന്ന് ഇന്റർവോഗേറ്റ് ചെയ്യുമ്പോൾ ഡെത്ത് ആയിട്ടുണ്ടെങ്കിൽ സുപ്രീംകോടതി ലേറ്റസ്റ്റ് റൂളുകൾ ഒത്തിരി വന്നിട്ടുണ്ട്. അത് ലോ കമ്മീഷൻ തന്നെ ഇക്കാര്യത്തിൽ വളരെ ആധികാരികമായിട്ടുള്ള റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം കസ്റ്റഡിയിൽ ഒരാളെ എടുത്തെന്ന് ഈ കേസിലെ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥർ കോടതിയിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ആ കസ്റ്റഡി വന്നയാൾക്ക് ഒരു ഇഞ്ചുറി ഉണ്ടാവുകയോ പിന്നീട് അയാൾ കസ്റ്റഡിയിൽ മരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇവർ തന്നെയാണ്. അതൊരു റെയറസ്റ്റ് ഓഫ് റെയർ കേസ് തന്നെയാണ്. നിയമപാലകരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിയമം ലംഘിച്ചുകൊണ്ട് ഇതുപോലെയുള്ള കൃത്യകൃത്യം ചെയ്യുമ്പം കോടതി എങ്ങനെ നോക്കി നിൽക്കും? അപ്പോൾ അതുകൊണ്ട് ഈ കൊടുത്തിരിക്കുന്ന പണിഷ്മെൻറ്റ് അത് കോടതിയുടെ യുക്തപര വളരെ എവിഡൻസറി വാല്യൂ വെച്ചിട്ട് തന്നെ ഈ കേസിൻ്റെ സർക്കംസ്റ്റാൻസ് വെച്ചിട്ട് തന്നെയാണ് അത് നടപ്പാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പിഴവ് കൊണ്ട് തന്നെയാണ് മറ്റു ഉദ്യോഗസ്ഥർ 3 ശിക്ഷ അനുഭവിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ കയ്യിൽ നിന്ന് അവരുടെ അമിതാവേശം കൊണ്ട് തന്നെ ഉണ്ടായെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരു 4,200 ഒരു ഇഷ്യൂ വന്നപ്പം അത് കുറച്ച് ലാഘവബുദ്ധിയോടെ അവർ കൈകാര്യം ചെയ്യണമായിരുന്നു. അതിനകത്ത് ആ സുരേഷ് കുമാർ എന്ന് പറഞ്ഞ വേറെ ഒരു മോഷണ കേസിൽ പറയുക ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുണ്ടായിരുന്നു, അയാൾ നമുക്കറിയാം കോടതിയിൽ ഹോസ്റ്റലായിട്ടുണ്ട്. ഈ 4,200 സോഴ്സ് അതിനൊരു വീക്ക് കേസ് 41 എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഇട്ട ഒരു കേസ് അറസ്റ്റ് മാത്രമേ അവർ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടെ കൊണ്ട് കേസിന് അവിടെ കേസ് പാളിപ്പോയി.
അപ്പോൾ അത് ആ സൂപ്പർവൈസറി ഓഫീസേഴ്സ് അല്ലെങ്കിൽ ആ എസ് ഐ ഒ സി എയും ആ കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ട് ഇതുപോലെ ഈ പ്രതിയെ ഈ രണ്ട് പോലീസുകാരുടെ കയ്യിലേക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് ആ പോലീസ് സ്റ്റേഷന്റെ ചാർജ് വഹിക്കുന്നതും ആ സർക്കിൾ ഇൻസ്പെക്ടറും ഉത്തരവാദിത്തമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അതാണ് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോഴും അല്ലാത്തപ്പോഴും പറയണത്, മേലുദ്യോഗസ്ഥന്മാർ പോലീസ് സ്റ്റേഷനിൽ ഓരോ ദിവസം എത്ര ആൾക്കാർ ആണ് അവിടെ കൊണ്ടുവരുന്നത്, എന്തിനു കൊണ്ടുവന്നു, അപ്പം തന്നെ റിലീസ് ചെയ്യാൻ അവരുടെ ബന്ധുക്കളെ ഏൽപ്പിച്ച് വിടാനുള്ള സംവിധാനം. പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ അനധികൃതമായ ആൾക്കാരെ പാർപ്പിക്കാൻ പാടില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടെ ഇപ്പോഴും ടെലിഫോണിൽ തുടരുന്നുണ്ട്. ശ്രീ എസ് കെ സജീഷ് തിരുവഞ്ചൂരിലേക്ക് വരുന്നതിന് മുമ്പ്, ശ്രീ എസ് കെ സജീഷ്, ഇവിടെ 13 വർഷം മുമ്പ് അങ്ങനെയൊന്ന് നടന്നു, ഇപ്പോഴും നമ്മുടെ മുന്നിൽ കസ്റ്റഡി കൊലപാതകങ്ങളുടെ വാർത്തകളുണ്ട്. ഒന്നോ രണ്ടോ ആളുകൾക്ക് മാത്രം പോലീസ് ഫോഴ്സിനകത്തെ അതിക്രൂരരും തെമ്മാടികളുമായിട്ടുള്ള ഒന്നോ രണ്ടോ ആളുകളുടെ കുഴപ്പം മാത്രമാണ് ഇത് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്ന് ആവർത്തിക്കാറുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ. പക്ഷേ നമ്മൾ കാണുന്നത് ഇങ്ങനെയൊരു ക്രിമിനൽ സംഗതിയിലേക്ക് നടന്നാൽ ഇത്രയ്ക്ക് നിഷ്ഠൂരമായിട്ടൊരു ചെറുപ്പക്കാരനെ കൊന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അമ്മയടക്കമുള്ള ആളുകൾ നീതിക്ക് വേണ്ടി പരക്കം പായുമ്പോൾ പോലും ഈ പോലീസ് സംവിധാനത്തിൻ്റെ മേൽപ്പാളി ഇവർക്കൊപ്പം നിൽക്കുന്നു എന്ന കാഴ്ച കൂടെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിടിപ്പുകേടുകൂടെ ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതല്ലേ? അല്ല, നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ കേസിന്റെ വിധി, ഈ പോലീസ് സേനയ്ക്കകത്ത് ഏതാണ്ട് 60,000 വരുന്ന പോലീസ് സേനയ്ക്കകത്ത് ഇത്തരം പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം നൽകുന്ന ഒരു സന്ദേശമാണ്. ഈ കേസിന്റെ വിധി പരിശോധിക്കുന്ന സമയത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ കൂറുമാറിയവർക്കെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടി കോടതി ആവശ്യപ്പെട്ടു. നേരത്തെ തന്നെ ഈ ഉദയകുമാറിനെതിരായി കളവ് കേസ് പിന്നീട് ചുമത്തിയതിൻ്റെ ഭാഗമായി പോലീസ് എ എസ് ഐക്കെതിരായി നടപടി സ്വീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആ രീതിയിൽ വളരെ കൃത്യമായി കൃത്യനിർവഹണം കൃത്യമായി നടത്താത്തവർക്കും അതുപോലെ തന്നെ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചവർക്കും എല്ലാം എതിരായിട്ടുള്ള കൃത്യമായ വിധി ഇതിനകത്തൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കേസും ഒരേപോലെ കാണാനും വേണ്ടി കഴിയില്ല. ഇത് 2005 യു ഡി എഫിൻ്റെ ഭരണകാലത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് അവർ സ്വീകരിച്ച നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഹൈക്കോടതി ഈ കേസ് സി ബി ഐക്ക് വിടുന്ന സാഹചര്യം ഉണ്ടായത്. മാത്രവുമല്ല, ആ അമ്മയ്ക്ക് വേണ്ടി ഒരു നീതിപൂർവമായ നിലപാടും അന്നത്തെ യു ഡി എഫ് സർക്കാർ സ്വീകരിച്ചിട്ടില്ല. അവർക്ക് 10 ലക്ഷം കോമ്പൻസേഷൻ നൽകിയതും അവർക്ക് വീട് വെച്ച് നൽകിയതുമെല്ലാം പിന്നീട് വന്ന സഖാ വി എസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരായിരുന്നു. ഇവർ തുടർന്ന യു ഡി എഫ് കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു സമീപനം അതാണ്. അത് നമ്മൾ കാണേണ്ടതുണ്ട്. ശ്രീജീവിൻ്റെ വിഷയത്തിലായാലും ആ കാലഘട്ടത്തിൽ അവർ അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ല യു ഡി എഫ് ഗവൺമെൻറ് കാലത്ത്. പിന്നീട് എൽ ഡി എഫ് ഗവൺമെൻറ് വന്നപ്പോഴാണ് അവർക്ക് കോമ്പൻസേഷൻ നൽകുകയും മറ്റ് സംവിധാനമെല്ലാം ഉണ്ടായത്. അതുപോലെ തന്നെ നമുക്കറിയാം, ചിലപ്പോൾ ആ രീതിയിലുള്ള സമീപനമെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. മാങ്ങാട്ടുപള്ളി സിബിയുടെ മരണത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എല്ലാ കാലത്തും അങ്ങനെയല്ല. നമുക്ക് പോലീസിൽ നിന്നായാലും കോടതിയിൽ നിന്നായാലും ഒക്കെ ചില സന്ദേശം തെറ്റായ രീതികൾ സ്വീകരിക്കുന്ന ആളുകൾക്കെതിരെ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പം നടക്കുന്ന അന്വേഷണത്തിലെല്ലാം ആ സന്ദേശം കൊടുക്കുന്നുണ്ട്. ഒരാളെയും സംരക്ഷിക്കില്ല എന്ന സന്ദേശം കൊടുക്കുന്നുണ്ട്. ആ സന്ദേശത്തിന് കൂടി അടിത്തറ ഇടുന്ന രീതിയിലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ വിധി എന്ന് പറയുന്നത്. ആ മര്യാദ പാലിക്കാനുള്ള ഒരു നിർദ്ദേശം കൂടിയാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഇപ്പോൾ ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി അവർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമ്മയ്ക്ക് കേൾക്കാമോ ഞാൻ ചോദിക്കുന്നത്? കേൾക്കാമല്ലോ. ഞാൻ ഈ 13 വർഷമായിട്ട് ഇങ്ങനെ വേദന തിന്ന് നടന്നതിന് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസാനം ഉണ്ടായിട്ടുണ്ട്. ഈ വലിയ പാടുപെട്ടിട്ടുണ്ടാവുകയില്ലേ ഇങ്ങനെയൊരു ഒരു വിധിയിലേക്കൊക്കെ എത്താൻ? വലിയ വെല്ലുവിളികളും ആളുകളുടെ ഭാഗത്തുനിന്നുള്ള ഭീഷണിയും ഒക്കെ നേരിട്ടിട്ടായിരിക്കില്ലേ സ്വാഭാവികമായിട്ടും ഇവിടെ വരെ എത്തിയത്? ഈ 11 വർഷത്തിനിടയിൽ കാത്തിരുന്ന് ഞാൻ പോരാടിയെങ്കിലും ഞാൻ വിചാരിച്ച രീതി തന്നെ എനിക്ക് കിട്ടിയത്. ഇതിനെയൊക്കെ തൂക്കി കൊല്ലണമെന്ന് ഏറ്റവും തന്നെ എനിക്ക് കിട്ടിയത്. ഇനി ഇതുപോലെ ലോകത്ത് ഒരമ്മയ്ക്കും ഇതുണ്ടാവല്ലേ, ഒരു മക്കൾക്കും ഇതുണ്ടാവല്ലേ. ഒരു പോലീസിൻ്റെ മുറ കാണിക്കുന്നത് ഒരാളിനെ പിടിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ കാശിരിക്കുമ്പം ഏത് കാശ് എന്തിനു കൊണ്ടുവന്നു ഏതിനു കൊണ്ടുവന്നു എന്നവർ അന്വേഷിക്കണം. ഇതാ ഇതൊന്നും അന്വേഷിക്കാതെ എനിക്കാരും എൻ്റെ അമ്മയ്ക്കാരും ഇല്ല എന്നെ വിടണം, ഞാൻ ഓണക്കൊടി വാങ്ങിക്കാൻ വന്നെന്ന് പറഞ്ഞിട്ട് പോലും നിനക്ക് ഏത് അമ്മയാണെന്ന് ആണ് ചോദിച്ചത്.
ശരി മണത്തിച്ച് വിട്ടു വിട്ടിട്ട് അവൻ പറഞ്ഞു എൻ്റെ കാശ് തന്നാലേ ഞാൻ പോകുമെന്ന് പറഞ്ഞപ്പം ബാ കാശ് തരാമെന്ന് പറഞ്ഞ് കൊണ്ടാണ് ഈ ഗൗരവത്യം കാണിച്ചത്. അതുകൊണ്ട് ഇനി ഈ കേരളത്തിൽ ഇനി ഇതുപോലൊരു ക്രൂരകൃത്യം ഈ പോലീസ് മുറയെന്ന് പറഞ്ഞ് ഇതുപോലെ ആരും കാണിക്കാനില്ല. ഇതൊരു എല്ലാ പോലീസിലും നല്ലവരും ഉണ്ട്, ഇതിന് നല്ലവരും ഉണ്ട്, ക്രിമിനലും ഉണ്ട്. ആ നല്ലവരെയും കൂടെ ഈ ക്രിമിനൽ ഇല്ല പേര് കൊടുക്കാതിരിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതുപോലെ ഒരു അമ്മമാർ ഇതുപോലെ കാണിക്കുമ്പോൾ ആ അമ്മമാർ ഇറങ്ങി ഇതുപോലെ പ്രവർത്തിക്കണം. എന്തെന്ന് വെച്ചാൽ ആ കേരളത്തിൽ ഇനി ഒരു മക്കൾക്ക് ഇനി ഉണ്ടാവല്ല. എന്തെന്ന് വെച്ചാൽ കാര്യം അറിയാതെ കൊണ്ടിട്ട് കൊല ചെയ്ത് പച്ചയ്ക്ക് തിന്ന് അവൻ്റെയൊക്കെ കുടുംബവും തകർത്ത് ഓരടുത്ത് ഓരോ മക്കളെയും വെച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാരിൽ നിന്ന് ജീവിക്കുന്നത്, ആ മക്കളെ നശിപ്പിച്ചില്ല ആ അമ്മ എന്ത് ചെയ്യും? അപ്പം ഇത് ഇതുപോലെ ഒരു അമ്മ ഇറങ്ങി പ്രവർത്തിക്കണം. പ്രവർത്തിച്ചിരുന്നാലേ ഈ നാടെങ്കിലും ഈ കേരളം നല്ലതാവും. അമ്മ അമ്മയ്ക്ക് എങ്ങനെയാണ് ഇത്ര ഇത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്? എല്ലാവരും സഹായിച്ചോ? അമ്മയ്ക്ക് ഒരു പരിചയവും ഇത്തരം കേസ് നടത്തിയിട്ടും മറ്റുമില്ലാത്തതാണ്. ആകെയുള്ളൊരു സഹായമായിട്ടുള്ള മകനെയാണ് ഈ പോലീസുകാർ കൊന്നുകളഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊരു കേസുമായിട്ടൊക്കെ പോകാനുള്ള ധൈര്യം എങ്ങനെയാണ് കിട്ടിയത്? അതിനെ ഞാൻ എനിക്ക് ഏത് ലോകം ഏത് സ്ഥലം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആദ്യം ഞാൻ കോടതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു മകൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കോടതി ഇറങ്ങിക്കയറി ഒരു പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിക്കയറി യാതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ ഇങ്ങനെ ഒപ്പഴ് ആദ്യത്തെ കേസിന് പോയപ്പോഴേ പിന്നെ കെ വിജയകുമാർ ആ സാറാണ് ഈ കോടതി മുഴുക്ക കൊണ്ട് കാണിക്കാൻ പറഞ്ഞ് കൊണ്ട് കാണിച്ച് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ കറങ്ങി ചുറ്റി നടന്നാണ് ഈ കോടതിക്കകത്ത് ഞാൻ കയറണത്. സഹായിച്ചത് ഈ കൂടെ നിന്നത് പി കെ രാജു എൻ്റെ സഹോദരൻ മോഹനൻ അവരൊക്കെയാണ് സഹ ഈ കൂടെ നടന്നതും എടുത്തതും എനിക്ക് താങ്ങായിട്ട് നിന്നതും എല്ലാം. പിന്നെ എൻ്റെ മോൻ എൻ്റെ മോനെ പച്ചയ്ക്ക് തിന്നെങ്കിൽ എൻ്റെ മോൻ വിട്ടുപോയിട്ടേ ഉള്ളൂ. എൻ്റെ മോൻ എൻ്റെ ഹൃദയത്തിൽ തന്നെ ഇപ്പോഴും ഉണ്ട് എൻ്റെ മോൻ്റെ സഹായം. പിന്നെ രോഗനാഥൻ, പിന്നെ എൻ്റെ അടുത്ത് കിടക്കുന്ന അമ്മ മണ്ണടി ശാസ്ത്രത്തിൻ്റെ അമ്മ, അവരൊക്കെ സഹായിച്ചാണ് ഞാൻ ഇത്ര ദൂരം കൊണ്ടെത്തിച്ചത്. ഈ ഞാൻ അയച്ചത് കാര്യം തന്നെ സാധിച്ചതാണ്. തൂക്കുമരം തന്നെ കൊടുക്കണമെന്ന് വെച്ചാൽ അതേപോലെ ഇത് എല്ലാവർക്കും കൊടുക്കാനുള്ളതാണ്. എന്തെന്ന് വെച്ചാൽ ഈ കുറ്റത്തിനെ നശിപ്പിക്കാനും എടുക്കാനും ഒക്കെ നോക്കിയുണ്ട്. ഇത് എല്ലാ മാർക്കും തൂക്ക് കൊടുക്കേണ്ട കാര്യമാണ്. പിന്നെ അത് കൊടുത്തില്ല. യവന്മാർക്കും ഈ കൊല ചെയ്ത മാരൊക്കെ കിട്ടിയല്ല. അത് എന്നെ ഏറ്റവും സർവസ്വത്തിൻ്റെ ഞാൻ നന്ദി പറയുന്നത്. അമ്മയ്ക്ക് സഹായിക്കുന്ന ആളുകൾ മാത്രമല്ല ഉണ്ടായിട്ടുണ്ടാവുക, ഇതെല്ലാം വലിയ അധികാരവും സ്വാധീനവും ഒക്കെയുള്ള ആളുകളല്ലേ ഈ പോലീസുകാര്, ഈ പ്രതികളായിട്ടുള്ള ആളുകൾ. അവരെ സഹായിക്കുന്ന ആളുകൾ അമ്മയെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചോ? ഭീഷണി പോലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുമായി മുന്നോട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞോ അവർ? അങ്ങനെ ഒരിക്കൽ അവിടെ ഒരാൾ വന്നു പറഞ്ഞ് കേസ് അന്വേഷിക്കാൻ ആളുണ്ടെന്നിട്ട് ഞാൻ പറഞ്ഞ് കേസ് അന്വേഷിക്കാൻ നമുക്ക് ആരുമില്ല, അന്നന്ന് പാടുപെട്ടിരുന്നാലും നമുക്ക് ജീവിക്കാനുള്ള ഒരു മാർഗ്ഗമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ കയ്യവന്മാർ പറഞ്ഞ് അയച്ചതാണ്. ഉടനെ കട പോണെടുത്ത് വെച്ചും കൊണ്ട് ഇവിടെ ആരും ഇല്ല, അവരൊക്കെ പുറത്തു ഇരിക്കുകയാണ്, അവർ കുറച്ച് കഴിഞ്ഞേ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കള്ള വിളിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് നേരെ ഇരുന്നിട്ട് ഞാൻ പോണാ ഞാൻ പറഞ്ഞ് എൻ്റെ മകനെ ചെയ്ത എൻ്റെ മക്കൾ ഒരു കാലത്തും ഗുണം കൊടുക്കാൻ പോണില്ല. അവൻ്റെ മക്കളും ഇതേപോലെ അനുഭവിച്ച് കണ്ണീരൊഴിച്ച് നടക്കുക. അമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുക അമ്മ പറ ഒന്നും പറയല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് ഞാൻ ഒരു കണ്ടി മാറ്റം കൊണ്ട് കുമ്പിടാൻ പോവാം. അത് കഴിഞ്ഞ് പോയാൽ വരാമെന്ന് പറഞ്ഞ് പോയാന് ആ പോയടത്തൊരു പില്ലും കൂടി കുരുക്കാതെ പോയി. പിന്നെ കാണാനേ ഇല്ല. പിന്നെ പിന്നെ ഈ പ്രതികളായിട്ടുള്ള ആളുകളെ ഈ പോലീസുകാരെ അമ്മ എപ്പോഴെങ്കിലും നേരിട്ട് കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നോ കോടതിയിലൊക്കെ വെച്ച്? അപ്പോൾ അവരെന്തെങ്കിലും പറയുകയോ മറ്റോ? സ്വാമം വരുമ്പോൾ മാത്രം ഈ ചുറ്റുപാടും കറങ്ങി 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 നടക്കുക. അവന് എന്തോ പറയാനായിട്ട് ഉണ്ട് മനസ്സിൽ. ഇത് എനിക്ക് ഇതിപ്പം ചാവാൻ പോണെന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷ. അങ്ങനെ കറങ്ങി കറങ്ങി വരുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ വീണ്ടും പോകും. പിന്നെ സാക്ഷി മൊഴിയൊക്കെ കഴിഞ്ഞിട്ട് വെളിയിറങ്ങുമ്പോൾ വീണ്ടും വരും. അങ്ങനെ 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 പോയ കൊടുക്കാണ് പറഞ്ഞത് ഇങ്ങനെ മരിച്ചെന്ന്. അത് അവനൊരു ശിക്ഷയായിട്ട് കൊടുത്തത് എന്തെന്നാൽ എൻ്റെ പിള്ളേർ ചെയ്തതിൻ്റെ അനുമ അവനൊരു ശിക്ഷയായിട്ട് കൊടുത്തു. ആര് ചെയ്തിരുന്നാലും അതിൻ്റെ ശിക്ഷ അനുഭവിച്ച് തീർത്തേ പറ്റൂ. അതാണ് അത് ഈ കേസിൽ ഉണ്ടായിരുന്ന പോലീസുകാരൻ അയാൾ നേരത്തെ മരിച്ചു ഈ കേസിൻ്റെ വിധി വരുന്നതിന് മുമ്പ്. അമ്മ ഒരു കാര്യം കൂടെയുണ്ട്, അതായത് ഈ ഉദയകുമാറിനൊപ്പം പോലീസ് കൊണ്ടുപോയി സുരേഷ് ഉണ്ടല്ലോ, സുരേഷ് നേരിട്ട് കണ്ടതാണ് പോലീസ് ഉദയനെ തല്ലുന്നത്. അത് പക്ഷേ കോടതിക്ക് മുമ്പാകെ പറയാതെ അയാൾ മൊഴി മാറ്റുകയാണ് ചെയ്തത്, ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് കേസിന് അമ്മയ്ക്ക് അനുകൂലമായിട്ടുള്ളതല്ലാത്ത നിലപാടെടുത്തു. അത് മൊഴി മാറ്റിക്കളഞ്ഞു. അയാളെ കണ്ടിരുന്നോ? എന്തുകൊണ്ടായിരിക്കണം അയാൾ ആ മൊഴി മാറ്റിയിട്ടുണ്ടാവുക?
ആദ്യം രണ്ടാമത് മൊഴി മാറ്റിയെങ്കിലും ആദ്യം എൻ്റെ മകനെ പച്ചയ്ക്ക് തിന്ന് അവിടെ ഇട്ടപ്പോഴ് മജിസ്ട്രേറ്റിൻ്റെ മുമ്പ് കൊടുത്തത് ആ ഒന്നിനെ കൊന്നിട്ടേക്കിനൊന്ന് കൊടുത്തത് അങ്ങനെ ആ മൊഴി കൊടുത്തത്. ആ മൊഴി എന്തെന്ന് വെച്ചാൽ അച്ഛനൊന്നും വിളിച്ച് ചിറ്റപ്പാന്നും വിളിക്കാൻ ഒക്കൂലില്ല. ആ മൊഴി മൊഴി തന്നെയില്ല, മജിസ്ട്രേറ്റിന് കള്ളം പറയാൻ പറ്റില്ലല്ലോ, കൊടുത്ത മൊഴിയെ മാറ്റാൻ പറ്റില്ലല്ലോ. അയാളെ കണ്ടിരുന്നു അമ്മ, എന്തുകൊണ്ടാണ് അയാളെ ഈ പണം കൊടുത്തിട്ടോ മറ്റോ മാറ്റിയാണോ ഈ പോലീസുകാർ? ഈ പോലീസുകാർ ഒരു വീട് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു, 25 ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞു, ഇതെല്ലാം കൊടുക്കാന്ന് പറഞ്ഞു, ഇറ്റു കൊടുക്കാൻ തിരിച്ചു ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് രണ്ട് എവര് പറഞ്ഞു തന്നെ മറ്റേ വേറെ ഒരു കോടതി കൊണ്ടുവന്ന് ഇനിയും പ്രതികളുണ്ടെന്ന് പറഞ്ഞും കൊണ്ട് കൊണ്ടുവന്ന് അപേക്ഷ കൊടുത്തത്. അതാണ്, ഞാൻ അമ്മയിലേക്ക് തിരിച്ചു വരാം, ഒരു ഒരു ചെറിയ ഇടവേള ആവശ്യമുണ്ട്, അതിലേക്ക് പോയതിനു ശേഷം ഞാൻ അങ്ങോട്ട് വരാം. ശ്രീ ജോർജ് ജോസഫ് സെബാസ്റ്റ്യൻ പോൾ, ശ്രീ എസ് കെ സജീഷ് തിരുവഞ്ചൂർ. ഞാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ ഇത്രയും കാലം തിന്ന തീ ഇനിയിപ്പോൾ ആ അമ്മയ്ക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലായിരിക്കാം, അമ്മ മനസ്സൊന്ന് തണുത്തിട്ടുണ്ടാകും. അവർ സംസാരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കിട്ടില്ലെങ്കിൽ തന്നെയും ആ തരത്തിലുള്ളൊരു സമാധാനം ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ അവർക്കുണ്ടാവുകയും ചെയ്യും. ആ തരത്തിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം കൂടുതൽ അർപ്പിക്കാവുന്ന സാഹചര്യം എന്ന് തന്നെയാണോ നമ്മളിതിനെ കാണേണ്ടത്? അതായത് ഇത്രമാത്രം വൈകി എന്നൊക്കെ പറയുമ്പോൾ തന്നെയും ഈ പറയുന്ന പോലീസുകാർ തന്നെയാണ് അവർക്കാകാവുന്ന വിധമെല്ലാം ശ്രമിച്ചിട്ടുണ്ട് ഈ കേസ് തമസ്കരിച്ച് കളയാൻ എന്നൊക്കെ ഉണ്ടായിട്ട് പോലും കേസ് അതിൻ്റെ ആത്യന്തികമായ വിധിയിൽ, അതും വധശിക്ഷയിലേക്ക്, ഏറ്റവും അന്തിമമായ വിധിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ സാധാരണക്കാരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ പോലും പോസിറ്റീവായിട്ട് കാണാവുന്ന സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കാവുന്ന ഇടമുണ്ട് അല്ലേ? അതെ, അട്ടിമറിക്കപ്പെട്ടു പോകാമായിരുന്ന ഒരു കേസാണ് ഈ രീതിയിൽ സമൂഹത്തിനാകെ സമാശ്വാസം നൽകുന്ന ഒരു വിധിയിൽ എത്തിച്ചേർന്നത്. തീർച്ചയായും നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾ, പൗരസമൂഹത്തിന്, നമ്മുടെ ജുഡീഷ്യറിയിൽ, നമ്മുടെ നീതി നിർവഹണ സമ്പ്രദായത്തിൽ, നീതിന്യായ വ്യവസ്ഥയിൽ പ്രതീക്ഷയും വിശ്വാസവും ഉണ്ടാകുന്നതിന് സഹായകമായ വിധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാലതാമസം എന്നത് അക്ഷന്തവ്യമാണ്, അത് നമ്മുടെ ഈ സിസ്റ്റത്തിൽ ഇൻഹറൻ്റായിട്ടുള്ളത് തന്നെയാണ്. കാലതാമസം ഒഴിവാക്കുന്നതിനുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റൊരു രീതിയിൽ ആലോചിക്കേണ്ടി വരും. പക്ഷേ ഇത് എത്രമാത്രം ശക്തമായ എതിർപ്പുകളുണ്ടായാലും ഒടുവിൽ സത്യം ജയിക്കും. നമ്മളെല്ലാ കോടതികളിലും എഴുതി വച്ചിരിക്കുന്നത് സത്യമേവ ജയതേ എന്നാണ്. ആ ആപ്തവാക്യത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ വിധി പറയാൻ കോടതിക്ക് കഴിഞ്ഞു എന്നുള്ളത് അങ്ങേയറ്റം സമാശ്വാസകരമാണ്. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ അങ്ങനെ അന്വേഷണം, കേസ് ഇങ്ങനെ അന്തിമമായി ശുഭകരമായൊരു വിധിയിൽ, എന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും ഇത്തരം നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം കൂടുതലുണ്ടാക്കുന്ന ഒരു വിധിയിൽ, ആ അമ്മയ്ക്ക് മനസ്സമാധാനം ലഭിക്കുന്ന ഒരു വിധിയിൽ എത്തിച്ചേർന്നതിൽ, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ആത്യന്തികമായി വൈകി എന്നൊക്കെ പറഞ്ഞാലും എന്തൊക്കെ തരത്തിൽ തമസ്കരിക്കാൻ ശ്രമിച്ചാലും പറ്റാത്ത വിധം ഇതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട് വച്ചിരുന്നു എന്നതുകൂടെയല്ലേ? അതായത് ആദ്യമായി ഈ മൃതദേഹ പരിശോധന നടത്തിയ റിപ്പോർട്ട്, ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ആയുധം കണ്ടെടുക്കാനായത്, ഇതൊക്കെ ചേർന്ന് ആദ്യം തന്നെ സോളിഡായിട്ടുള്ളൊരു തെളിവിൻ്റെ ശേഖരം അവിടെ ഉണ്ടായതുകൊണ്ട് ഈ കേസ് ഇത്ര വൈകിട്ടാണെങ്കിലും കാര്യങ്ങളിലേക്ക് എത്തി എന്ന് കൂടെ കാണേണ്ടതല്ലേ? പോലീസുകാർ സാധാരണഗതിയിൽ ഈ കസ്റ്റഡി പീഡനങ്ങൾ, കൊലപാതകത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും അവർക്കിത് നന്നായിട്ട് നടപ്പാക്കാൻ അറിയാം. എന്നുവെച്ചാൽ അവർക്ക് ഇങ്ങനെ ആ കാര്യം വേണ്ട രീതിയിൽ ഒളിച്ചു വെച്ചതിന് ശേഷം നടപ്പാക്കാൻ അറിയാം എന്ന് വരുമ്പോൾ ഇത്തരം കേസുകളെല്ലാം തള്ളപ്പെട്ടു പോവുക എന്നതുകൂടി ഉണ്ടാവില്ലേ? ആദ്യത്തെ ഈ തെളിവുകൾ സോളിഡായിരുന്നു, കൃത്യമായിരുന്നു എന്നതല്ലേ ഈ കേസിനെ നിർണായകമായി ബാധിച്ചത്, സ്വാധീനിച്ചത്? തീർച്ചയായിട്ടും അതെ. ഞാൻ ഈ പലരും CBI ശ്ലാഘിച്ച് സംസാരിക്കുന്ന നമുക്ക് കാണാം, പക്ഷേ കേരള പോലീസിൽ നല്ല ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഉണ്ട്. ഭൂരിപക്ഷം ആൾക്കാരും സത്യവും നീതിക്ക് തന്നെ അവർ പിന്തുണ കൊടുക്കും, അങ്ങനെ മുന്നോട്ട് പോകുന്നവർ തന്നെയാണ്. ഈ കേസ് നമ്മൾ നോക്കിക്കോളൂ, ഈ കേസിനകത്ത് ഒരു 4200 രൂപ ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്ന് പിടിച്ച ഉദയകുമാറിൻ്റെ കൈവശം കാണപ്പെട്ടു. അതിനെ സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്തലിലാണ് ഈ മരണം സംഭവിച്ചു പോയത്. അപ്പോൾ അതിനകത്ത് അതിനുശേഷം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ പോസ്റ്റ്മോർട്ടത്തിൽ കൃത്യമായി ഡോക്ടർ സുകുമാരി, ഫോറൻസിക് ഡോക്ടർ, അവർ കൃത്യമായി ആ ശരീരത്തിലുണ്ടായ മുറിവുകളും ആ മരണകാരണങ്ങളും കോടതിയിൽ വിവരിച്ചു എന്നുള്ളതാണ്. കാരണം കാലിലുണ്ടായ ആ പരിക്ക്, രണ്ട് തുടയിലുണ്ടായ പരിക്ക്, അത് തീർച്ചയായിട്ടും അവിടുത്തെ വെയിൻ റപ്ച്ചറായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രാജുവലായിട്ട് ആ ഡെത്തിലേക്ക് പോകാനായിട്ട് കിഡ്നിക്കും തകരാറ് ഉണ്ടാവും, അതിനുശേഷം ബ്രെയിനിൽ വിട്ട് ഉണ്ടാകുമെന്ന് അവർ കോടതിയിൽ കൃത്യമായിട്ട് മൊഴി കൊടുത്തു. അതിന് ആ മുറിവുണ്ടാക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളും കണ്ടെടുത്തു. പക്ഷേ ഇനീഷ്യലായിട്ട് ലോക്കൽ പോലീസ് അന്വേഷിച്ചു, അതിനുശേഷം ക്രൈംബ്രാഞ്ച് വന്നു, അതിനുശേഷം CBI വന്നു.
സി ബി ഐ വരുന്നതിന് മുമ്പ് തന്നെ ഈ എവിഡൻസറി ഇപ്പൊ ആധാരമാക്കി കോടതി ശിക്ഷിച്ച മിക്കവാറുള്ള എവിഡൻസ് കേരള പോലീസ് തന്നെ കണ്ടുകഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ആ രണ്ടുപേരുടെ പ്രവർത്തനം കൊണ്ടാണ് ഈ കൊലപാതകം ഉണ്ടായെന്നുള്ളതാണ് ഈ കേസിന്റെ ഒരു പ്രത്യേകത. കാരണം അതായത് 120B ഗൂഢാലോചന ഇതിനകത്ത് വെച്ചിട്ടില്ല, ഗൂഢാലോചന ഇതിൻ്റെ അകത്തില്ല. അതേസമയത്ത് ഈ രണ്ടുപേരുടെ കൊലപാതകം ക്യാപിറ്റൽ പണിഷ്മെന്റ് ആയതുകൊണ്ട് ആ മറ്റുദ്യോഗസ്ഥർക്ക് 201 എന്ന് പറഞ്ഞാൽ തെളിവ് നശിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ കൃത്യമായ തെളിവ് ഉണ്ടാക്കുന്നതിന് FIR അതൊക്കെ കൃത്യമായി ഉണ്ടാക്കുന്ന 468, 471 അവരുടെ പേരിൽ. അപ്പൊ 201 ഒരു പ്രതിക്ക് കൊലക്കുറ്റത്തിന് ആ പ്രതിയുടെ പേരിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് അല്ലെങ്കിൽ തൂക്ക് വിധിച്ചാൽ അതിന് സപ്പോർട്ട് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരായാലും ശരി, അവർക്ക് 7 201 തെളിവ് നശിപ്പിച്ചതിനും കൃത്രിമ തെളിവ് ഉണ്ടാക്കിയതിനും 201 പ്രകാരം അവർക്ക് 7 ശിക്ഷ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തൂക്കിക്കൊലയ്ക്ക് പകരം അവർക്ക് ജീവപര്യന്തമാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ആ 201 കുറ്റകൃത്യത്തിൽ അവർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുന്നു കഴിഞ്ഞാലേ അവർക്ക് 5 തടവ് ശിക്ഷ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും ഒരു 10 ശിക്ഷയെ ഇവർക്ക് ലഭിച്ചുള്ളൂ എങ്കിൽ ആ ശിക്ഷയുടെ 1/4 ശിക്ഷ ഈ 201 പ്രകാരം ആ പോലീസ് ഉദ്യോഗസ്ഥർ കൊടുക്കണമെന്നാണ് കോടതി അത് തന്നെയാണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത്. രണ്ടുപേർക്ക് തൂക്കുകയറി കൊടുത്തപ്പം ആ മറ്റു പ്രതികൾക്ക് 4, 5, 6 പ്രതികൾക്ക്, സോമാൻ മരിച്ചുപോയി, 3rd പ്രതി മരിച്ചുപോയി, 4, 5, 6 പ്രതികൾക്ക് 3 തടവ് കൊടുത്തു. ഇതിന്റെ അപ്പീലിൽ എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്ന് ഹൈക്കോടതിയിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കേസിനകത്ത് ആ ഓഫീസേഴ്സിന് കൊടുത്തിരിക്കുന്ന കൺവിഷൻ അവര് കൃത്യമായി കോടതി അത് ആളെന്ന് തിട്ടപ്പെടുത്തി വെച്ചിട്ടാണ് അത് കൊടുത്തിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ ജീവരന്റെ കൊടുക്കായിരുന്നു, 120 അട്രാക്ട് ചെയ്ത് കൊടുക്കായിരുന്നു, പക്ഷേ കോടതിയിൽ ചെയ്തിട്ടില്ല. ഇവിടെ കൃത്യമായിട്ട് അവർക്ക് 3 ശിക്ഷ കൊടുത്ത് അത് ഹൈക്കോടതി ചെന്ന് കഴിഞ്ഞാൽ അത് അപ്പീൽഡ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. അതുപോലെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഹൈക്കോടതിയിൽ നിന്ന് ഊരിക്കൊണ്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനകത്ത് വൈറ്റലായ എവിഡൻസ് സാക്ഷികൾ കൊടുത്തിരിക്കുന്ന ആ അമ്മയുടെ, നമുക്കറിയാം അമ്മയുടെ മൊഴി കൃത്യമായി കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. മകനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയ കാര്യം, ആ പോലീസ് സ്റ്റേഷനിൽ പോയി കണ്ട കാര്യങ്ങളൊക്കെ അമ്മ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വന്നത് പോലീസ് സ്റ്റേഷനിലുണ്ട് സ്റ്റാഫ് 5-6 മാപ്പ് സാക്ഷിയായി ഈ കേസിലേക്ക്. അത് ഒരു വളരെ വൈറ്റലായ എവിഡൻസ് ആണ് കോടതി വന്നപ്പം. സുരേഷ് എന്ന് പറയുന്നത്, സുരേഷ് കുമാർ എന്ന് പറഞ്ഞ ആൾ കൂട്ടുപ്രതി അല്ലെങ്കിൽ ഉദയകുമാറിന്റെ സുഹൃത്ത്, അദ്ദേഹം ആ ഹോസ്റ്റലായെങ്കിലും അമ്മയുടെ മൊഴിയും അതുപോലെ ഫോറൻസിക് സയൻസിലെ ഡോക്ടറുടെ മൊഴിയും പോലീസ് സ്റ്റേഷനിലെ 6 മാപ്പ് സാക്ഷിയായതും അതുപോലെ ഒരു ASI അദ്ദേഹത്തിനെ ഈ കേസിൽ പ്രതിയാക്കണമെന്ന് ഇവിടുത്തെ സെഷൻസ് കോടതിയിൽ പറഞ്ഞെങ്കിലും ഹൈക്കോടതി പോയിട്ട് അത് ഹൈക്കോടതി വേറൊരു തീരുമാനത്തിലോട്ടാണ് പോയത്. അദ്ദേഹത്തിനെ CBI വന്നപ്പോൾ അവർ മാപ്പ് സാക്ഷിയാക്കി, അതുപോലെ എവിഡൻസ് ആയിട്ട് വന്നു. അപ്പോൾ എവിഡൻഷറി വാല്യൂ ആൾ അധികം പേരൊന്നും വേണ്ട, കസ്റ്റഡിയിൽ എടുത്തെന്ന് അത് അഡ്മിഷനാണ്. ഇതിനകത്ത് പ്രതിഭാഗത്ത് അവരുടെ അഡ്മിഷനാണ് കസ്റ്റഡി എടുത്തത്. പിന്നെ അതിനകത്ത് എന്തോന്നിരിക്കുന്നു, കസ്റ്റഡി വെച്ച് പിന്നെ പോസ്റ്റ്മോർട്ടത്തിൽ കൊണ്ടുവന്ന് കസ്റ്റോഡിയൽ ഡെത്ത് തന്നെയായിട്ട് ഒരു ഫൈൻഡ് ചെയ്തു. അതിനകത്ത് വേറെ തർക്കിക്കാൻ്റെ ആവശ്യമില്ല. അതിനകത്ത് വേറൊരു വാദഗതി ഇനി ഭാവിയിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഹൈക്കോടതി ശരിവെക്കാനാണ് സാധ്യത. മറ്റു ഉദ്യോഗസ്ഥന്മാരുടെ 3 കേരള പോലീസിന് അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് ഇതിൽ ഇടപെട്ട ആളുകളുടെ അക്കാര്യത്തിൽ ഇടപെടലുകൾ തന്നെയും വളരെ പോസിറ്റീവായിട്ട് ഈ കേസിനെ കൊണ്ടുപോകാൻ കാരണമായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ SK സജീഷ്, ഇവിടെ നമ്മുടെ മുന്നിൽ ഇനിയുള്ള കാര്യങ്ങൾ, ഇത്തരം സംഭവങ്ങൾ പിന്നീടും ആവർത്തിക്കുന്നുണ്ട്. വരാപ്പുഴയിലെ ശ്രീജിത്തിൻ്റെ കൊലപാതകം, കസ്റ്റഡി കൊലപാതകം നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന കാലത്താണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നാണ് CBIക്ക് ഈ കേസ് കൈമാറണമെന്ന്. ഹൈക്കോടതി അത് പറ്റുകയില്ല, വേണ്ടതില്ല എന്ന നിലപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കേസിൻ്റെ വിധിയുടെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും ബന്ധുക്കൾ വീണ്ടും ആ തരത്തിലുള്ള നിലപാടുകളിലേക്കും നടപടികളിലേക്കും നീങ്ങുകയും ചെയ്യും. നോക്കൂ, ഇവിടെ സംസ്ഥാന പോലീസുകാർ പ്രതികളായിട്ടുള്ള കേസിൽ അന്വേഷണത്തിനകത്ത് തടസ്സം വരുത്തുക, അതിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ പോലും ആരോപണമുള്ളതാണല്ലോ ശ്രീജിത്തിന്റെ കേസ്, ആ കേസ് CBIക്ക് കൈമാറിക്കോളൂ എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുന്നതല്ലേ ഗുണപരമാവുക? അല്ല ശ്രീ സനീഷ്, ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും ഒരേപോലെ സംഭവിക്കുന്നതോ ഒരേപോലെ വിലയിരുത്താനോ കഴിയില്ല. ഉദയകുമാറിന്റെ കേസ് വന്ന സമയത്ത് അതിനകത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ആളുകൾ കൂട്ടത്തോടെ കൂട്ടുമാറുന്ന സാഹചര്യം ഉണ്ടായി, തെളിവ് നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യമെല്ലാം ഉണ്ടായപ്പോഴാണ് ഹൈക്കോടതി ആ കേസ് CBIക്ക് വിടാൻ വേണ്ടി പറഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ ശ്രീജിത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ശ്രീജിത്തിൻ്റെ കേസിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും ഇപ്പോൾ നടക്കുന്ന അന്വേഷണം കൃത്യമാണ് എന്നും ഹൈക്കോടതി കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്
ശ്രീജിത്തിന്റെ കേസിനകത്ത് CBI എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് വിടാതിരിക്കാനും കാരണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് ഏജൻസി ആയാലും, നേരത്തെ ജോർജ് ജോസഫ് സാർ ഇവിടെ സൂചിപ്പിച്ചല്ലോ, അത് പോലീസായാലും ശരി CBI ആയാലും ശരി, അത് കൃത്യതയോടുകൂടി അന്വേഷിക്കുകയാണെങ്കിൽ അത് കൃത്യമായി പോകും. അല്ലാതെ കേരളത്തിലെ പോലീസ് ആകെ മോശം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം പോലീസിൽ മികച്ച ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവിടെ എന്ത് സന്ദേശം നൽകുന്നു എന്നതാണ് പ്രധാനം. ആ സന്ദേശം, കേരളത്തിലെ ഗവൺമെന്റ് ഭാഗത്ത് നൽകുന്ന സന്ദേശം, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് കേരളത്തിലെ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ അനുവദിക്കില്ല. ജനങ്ങളുടെ മേൽ കുതിര കയറാനുള്ളതല്ല പോലീസ്. അങ്ങനെ ആരെങ്കിലും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ നിലപാട് തിരുത്തണം, ആ നിലപാട് തിരുത്തണം എന്ന സന്ദേശമാണ് നൽകുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പൊതുവേ നൽകുന്ന സന്ദേശം ആരും രക്ഷപ്പെടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ കേസിനകത്ത് പിന്നെ മാപ്പുസാക്ഷി അല്ലെ ഈ കൂറുമാറിയവർക്കെതിരായിട്ടും അല്ലെങ്കിൽ തെളിവ് നശിപ്പിച്ചവർക്കെതിരായിട്ടും എല്ലാം നടപടി വരുമ്പോൾ ഏതെങ്കിലും ഒന്നിന്റെ പുറകെ പോയി സ്വന്തം എന്താണ് സ്വയം നശിക്കാൻ വേണ്ടി ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇനി എന്തെങ്കിലും കാരണവശാൽ തയ്യാറാവുകയില്ല. അത്തരം ഒരു സന്ദേശം കൂടി ഈ കേസ് നൽകുന്നുണ്ട്. ഒരു സന്ദേശം നല്ല നിലയിൽ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് സംരക്ഷിക്കപ്പെടില്ല എന്നുള്ളതുകൊണ്ട്. അങ്ങനെ മാത്രമേ ഇത്തരം പ്രശ്നങ്ങളെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റൂ. കാരണം ഇത്തരം സമീപനങ്ങളുള്ളവരുണ്ട്, ക്രിമിനൽ സ്വഭാവമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അത് കണ്ടെത്തിയിട്ടുണ്ട്, അവർക്കെതിരായി നടപടി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമ ഉപദേശം തേടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികളുണ്ടാകും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നൽകുന്ന സന്ദേശമാണ് പ്രധാനം. അതല്ലായിരുന്നു നേരത്തെ ഈ ഉദയകുമാറിന്റെ കേസ് ഉൾപ്പെടെയുള്ള കേസിന്റെ സമയത്ത് ആ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ നൽകാൻ അന്നത്തെ UDF ഗവൺമെന്റ് തയ്യാറായില്ല. മാത്രമല്ല വേറെ CGVന്റെ കേസ് വന്നപ്പോഴും അത് തന്നെയാണ് സ്ഥിതി. പിന്നീട് LDF ഗവൺമെന്റ് വന്നപ്പോഴാണ് CBIയുടെ കേസ് വന്നപ്പോൾ പോലീസിനകത്ത് കുറച്ചുപേരാണെങ്കിലും കുഴപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട്, പക്ഷെ അവർ ഒരു കാലത്തും സംരക്ഷിക്കുകയില്ല, ശിക്ഷിക്കപ്പെടും എന്ന സന്ദേശം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളും രാഷ്ട്രീയ നേതൃത്വവും ഈ കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളുമെല്ലാം നിരന്തരമായി പോലീസുകാരെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കുന്നില്ല. ഒരുപക്ഷേ ഈ പറയുന്ന പോലെ ചെറിയ ശതമാനം ആളുകളെങ്കിലും പോലീസ് ഫോഴ്സിനകത്ത് ഇങ്ങനെ ക്രൂരരായിട്ടുള്ള ആളുകളുണ്ടാകും. പക്ഷെ അപ്പോൾ തന്നെയും കസ്റ്റഡിയിലെടുക്കുന്ന പൗരരെ അവരിപ്പോൾ കൊലപാതക കേസിലെ പ്രതികളാണെങ്കിൽ തന്നെയും ശാരീരികമായി ഉപദ്രവിക്കരുത് എന്നതാവുകയില്ലേ സ്വാഭാവികമായിട്ടും നിയമപരമായിട്ടുള്ള രീതി? അതെന്തുകൊണ്ടാണ് നടപ്പാക്കാൻ സാധിക്കാതെ പോകുന്നത് എന്ന കാര്യം ആലോചിക്കേണ്ടതല്ലേ ഒന്ന്. രണ്ടാമത്തേത്, അവിടെ ഈ രണ്ടാളുകൾ ക്രൂരരായിട്ടുള്ള ആളുകളാണെങ്കിൽ അവിടെ വനിതാ പോലീസുകാരടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. ഈ കസ്റ്റഡിയിൽ വെച്ച് വലിയ തോതിൽ മർദ്ദിക്കുകയും നിലവിളി പുറത്തു കേൾക്കുകയും ചെയ്യുമ്പോൾ പോലും ഇടപെടുകയും തടയുകയും വേണം, ഇത് ശരിയല്ല എന്ന നിലപാട് സ്വീകരിച്ചത് തടഞ്ഞ് ഇങ്ങനൊരു നിഷ്ഠൂരമായ സംഭവം ഇല്ലാതാകാൻ ഇടയാകുന്ന വിധത്തിലുള്ള ഇടപെടൽ നടത്താതെ പോകുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരും ഈ പറയുന്ന പോലെ കസ്റ്റഡിയിലെടുക്കുന്ന പ്രതികളെ ഉപദ്രവിക്കരുത് ശാരീരികമായിട്ട് എന്നതാണ് നിയമപരമായും താത്വികമായും ശരിയെങ്കിൽ അത് പാലിക്കപ്പെടാതെ പോകുന്നത് എങ്ങനെയാണ്? അതങ്ങനെ പാലിക്കാൻ നമുക്ക് എന്ത് ചെയ്യാനാണ് ആവുക? അത് പോലീസിൽ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് കുഴപ്പക്കാർ എന്നൊരു പൊതുവായ ഒരു പറച്ചിലുണ്ട്. അത് ശരിയല്ല. പോലീസിനൊരു പൊതു മനസ്സ്, ഒരു പൊതുബോധമുണ്ട്. ആ പൊതുമനസ്സും പൊതുബോധവും ജനാധിപത്യ വിരുദ്ധമാണ്, മനുഷ്യത്വരഹിതമാണ്. അതാണ് പോലീസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ജോർജ് ജോസഫ് പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരൊന്നും കുഴപ്പമൊന്നുമല്ല. ഇത് 1857 അന്നത്തെ ഈ ശിപായി ലഹളയ്ക്ക് ശേഷം നാട്ടിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ രൂപീകരിച്ചാണ് ഈ പോലീസ്. അവർ കൊണ്ടുവന്ന പോലീസ് ആക്റ്റാണുള്ളത്. ആ ബ്രിട്ടീഷ് പോലീസിൻ്റെ ഹാങ് ഓവറിലാണ് ജനാധിപത്യ ഭാരതത്തിലും പോലീസ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെതായ ദോഷങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ഭരണഘടനയും നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡും മറ്റു നിയമങ്ങളും വളരെ വ്യക്തമായി പൗരന്റെ അവകാശങ്ങൾ, അവൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം എന്നതുൾപ്പെടെയുള്ള നിരവധി വ്യവസ്ഥകൾ അവിടെയുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് സുപ്രീം കോടതി അക്കമിട്ട് DK ബസു കേസിൽ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഒരു സംശയവുമില്ല. പക്ഷെ ഇത് നടപ്പാക്കപ്പെടുന്നില്ല. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ഒരു പ്രതിയെ മജിസ്ട്രേറ്റ് പലപ്പോഴും മുഖമുയർത്തിപ്പോഴും നോക്കാറില്ല. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതി പലപ്പോഴും ഭയം കൊണ്ടൊന്നും പറയാറില്ല, അഥവാ പറഞ്ഞാൽ തന്നെ മജിസ്ട്രേറ്റ് അത് കേൾക്കാറുമില്ല. അപ്പം ഈ വക കാര്യങ്ങളിലൊക്കെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു. മാറ്റങ്ങളെന്ന് പറയുമ്പോൾ ഒരു നിരീക്ഷണ സംവിധാനം, ഒരു ജുഡീഷ്യറിയിലെ അല്ലെങ്കിൽ അതുപോലെ ഒരു അങ്ങനെ ഒരു സംവിധാനം വേണമല്ലോ. എന്തിന് ഒരു അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്ക് എന്ത് സംഭവിച്ചു, ആ അറസ്റ്റ് ആവശ്യമുള്ളതായിരുന്നുവോ,
ഇവ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നതിന് പരിശോധിക്കുന്നതിനുള്ള സംവിധാനമില്ല. നമുക്ക് വിശദമായ ചർച്ചയിലേക്ക് പോകാൻ കഴിയില്ലെങ്കിലും അക്കാര്യത്തിൽ ഇനി ഇവിടെ നിന്ന് നമ്മൾ പോകേണ്ടത് അങ്ങോട്ട്, അല്ലെങ്കിൽ നാളെ ഈ വിധിയൊക്കെ നാളെ അങ്ങ് മറന്നു പോകുമല്ലോ. അത് കഴിയുമ്പോൾ വീണ്ടും ഉരുട്ടിക്കൊല ഉണ്ടാകും. രാജൻ കേസറുകൂടി അവസാനിച്ചിട്ടുള്ള ഉരുട്ടിക്കൊല അത് തുടരുകയാണ്. ഈ കസ്റ്റോഡിയൽ ടോർച്ചർ അത് പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതാണ്, അത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. അത് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഒപ്പം അമ്മ കുറച്ചു നേരമായിട്ടിരിക്കുകയാണ്, ഞാൻ വരാം അങ്ങോട്ടേക്ക്. ഒന്ന് ശ്രീ തിരുവഞ്ചൂരിലേക്ക് ഒന്നുകൂടെ പോയതിന് ശേഷം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവിടെ പോലീസുകാരിൽ ചില ആളുകൾ മാത്രമാണ് കുഴപ്പക്കാർ എന്ന പൊതുവിലുള്ള പറച്ചിലിനെ തന്നെയും നിരാകരിച്ച് കളയുകയാണ് ഡോക്ടർ സുഭാഷ്. അങ്ങനെയല്ല, പോലീസ് സംവിധാനം തന്നെയും ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് നമ്മൾ കാണണം. അപ്പോൾ അതിനു മുകളിൽ ഈ ജനാധിപത്യത്തിലൂടെ വരുന്ന ജനകീയ സർക്കാരുകൾക്ക് കുറെക്കൂടെ ശക്തമായിട്ടുള്ള പിടിയുണ്ടെങ്കിൽ, ഈ രാഷ്ട്രീയ നേതൃത്വം കുറെക്കൂടെ മെച്ചപ്പെട്ട തോതിൽ ഇവരേത് ഘട്ടത്തിലും കയ്യിൽ നിന്ന് പോകാവുന്ന കുഴപ്പക്കാരാണ് എന്ന നിലയിൽ ട്രീറ്റ് ചെയ്താൽ മാത്രമേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാവുകയുള്ളൂ എന്ന കാര്യം അവിടെ ഉണ്ടല്ലോ. നേരത്തെ താങ്കളടക്കമുള്ള ആളുകൾക്കെതിരെ സി എസ് കെ സജീഷ്, DYFI നേതാവ്, ഒരു വിമർശം ഉന്നയിക്കുകയും ചെയ്തു. ഈ കൊലപാതകം ഉണ്ടായതിനു ശേഷവും ആ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ നേരാവണ്ണം അല്ലാത്തത് കൊണ്ടുകൂടിയാണ് CBIക്ക് കൈമാറേണ്ടി വന്നത്. ഇപ്പോൾ പക്ഷേ ശ്രീജിത്തിന്റെ, വരാപ്പുഴയിലെ ശ്രീജിത്തിന്റെ കേസ് അങ്ങനെയല്ല ഈ ഇടതുപക്ഷ സർക്കാരിനാൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്നതുകൊണ്ട് CBIക്ക് അത് കൈമാറേണ്ടതുമില്ല. ഈ സർക്കാരുകളുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പോലീസിന്മേലുള്ള പിടുത്തം വേണ്ട രീതിയിലായാൽ തന്നെയും പ്രശ്നം പരിഹരിക്കപ്പെടും, പക്ഷേ UDF സർക്കാരിന്റെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല എന്ന്. എങ്ങനെയാണ് താങ്കൾ അതിനോട് പ്രതികരിക്കുക? ഞാനത് ടോട്ടലായിട്ട് നിഷേധിക്കുകയാണ്. അത് യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്, യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല. പോലീസിക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ലോ ആൻഡ് ഓർഡറിന്റെ ആളുകൾ മാത്രമാണ് പോലീസ് എന്നൊരു തെറ്റായ ധാരണയാണ് നിലനിൽക്കുന്നത്. അതല്ല, ലോ ആൻഡ് ഓർഡറിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ട്, നന്നായി ചെയ്യുന്ന ആളുകളുണ്ട്. ഈ ക്രിമിനൽ കുറ്റവാളികൾക്ക് യഥേഷ്ടം പോകുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാകുന്നത് തന്നെ ചിലപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മനസ്സറിവല്ല, താഴെയുള്ള പ്രധാനപ്പെട്ട ദാതാമാരെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഏജൻസി പണി നടത്തുന്ന ആളുകളുണ്ട്. വേണമെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനും ജനങ്ങൾക്കും മധ്യത്തിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവരാണ് ഈ പോലീസിനകത്തെ ക്രിമിനലുകളെ പലപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. പോലീസിലെ ക്രിമിനലുകൾ, അതിന്റെ ലിസ്റ്റ് ഉണ്ട്, ഈ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്, നേരത്തെ ഉണ്ടായിരുന്നു. അവർക്കെതിരെ എടുക്കുന്ന നടപടികൾ കൃത്യമായി വ്യവസ്ഥകളോടുകൂടി തന്നെ അവിടെ വയ്ക്കുന്നുണ്ട്. പോലീസിലെ സീനിയർ ഓഫീസേഴ്സിന് ബീഡിംഗ് ഔട്ട് എന്നുള്ള നിലയിൽ അവരെ വേണമെങ്കിൽ പോലീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള വ്യവസ്ഥ വരെയുണ്ട്. ഈ കഴിഞ്ഞ എത്രയോ കാലമായി അങ്ങനെ ഒരു നടപടി ഇവിടെ എടുത്തിട്ടുണ്ടോ? അപ്പൊ പോലീസിനെ നിയന്ത്രിച്ചു നിർത്താനുള്ള നിയമങ്ങളുണ്ട്. അതേസമയം പോലീസ് എപ്പറ സെറ്റ് ചെയ്താലും ശരി, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള നിലപാടുകൾ വരികയാണ്. അതിനവർ കൊടുക്കുന്ന ഇനാം എന്നുള്ള നിലയിൽ ആ ലോക്കലായിട്ടുള്ള നേതാവ് പറയുന്ന ഏത് കാര്യത്തിനും മുട്ട് മടക്കി കൊടുത്താൽ മതി എന്നൊരു ധാരണ ഈ സമൂഹത്തിൽ നിൽക്കണം. ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ളത് പോലീസിന്റെ മേൽ രാഷ്ട്രീയ നേതൃത്വം പിടിമുറുക്കണമെന്നാണ്. ആ രാഷ്ട്രീയ നേതൃത്വം പിടിമുറുക്കുക കൂടി ചെയ്താൽ മറ്റ് രാഷ്ട്രീയക്കാർക്ക് ഒരു രക്ഷയുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് പോലീസിനെ മറ്റുള്ള ആളുകളെ, എങ്ങനെ അഭിപ്രായം പറയുന്ന ആളുകളെ അടിച്ചമർത്താനുള്ള ആയുധമാക്കി കൊണ്ടുപോകുന്നത്. അതാണ് ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഭരണകൂടത്തിന്റെ ഒരു ഉപകരണമായി പോലീസ് ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത്. അതിവിടെ ആവർത്തിക്കാനിടയാകരുത്. പോലീസ് പോലീസിന്റെ പണി ചെയ്യട്ടെ, അത് നിഷ്പക്ഷവും നീതിപൂർവവുമായി പോകട്ടെ. നിഷ്പക്ഷ വിരുദ്ധമായ ഒരു നടപടി എടുക്കുന്ന പോലീസുകാരനെ ചോദ്യം ചെയ്യുമെന്നും അവനെ കുറ്റക്കാരെ പോലെ തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു തോന്നൽ കൂടി ഉണ്ടാക്കിക്കൊണ്ട് ഈ നിയമപാലനം നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കാം. ആ നടപടി എടുക്കാത്തയിടത്തോളം കാലം പോലീസിന്റെ ഒരുപറ്റം ആളുകൾ ചില നേതാക്കന്മാരുടെ കാല് പിടിക്കും, അവരുടെ ശുപാർശക്കാരായിട്ട് മാറിയും അവസാനം അവരിഷ്ടപ്പെടുന്ന മാതിരി കേരളത്തിലെ നിയമ സമാധാനത്തിൽ കൊണ്ടുപോകും. അതിന്റെ റൂട്ട് അതല്ല, അത് നിയമത്തിന്റെ റൂട്ടാണ്. വ്യതിചരിക്കുന്നു. അതാണ്. വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞങ്ങളോട് സംസാരിച്ചതിന്. അങ്ങനെ തന്നെയാണ്, നിഷ്പക്ഷമായി വിടുക തന്നെയാണ് വേണ്ടത്. പക്ഷേ പോലീസുകാർ ഇങ്ങനെ സ്വന്തം നിലക്ക് നിഷ്പക്ഷമായി പോയാൽ അവരുടെ പക്ഷത്തേക്ക് തന്നെയാണ് ചായുക എന്നിരിക്കെ ജനകീയമായിട്ട് ഇടപെടുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് അക്കാര്യത്തിൽ രാഷ്ട്രീയമായ പിടുത്തം, എന്ന് വെച്ചാൽ അവരെ സ്വന്തം ആയുധമായിട്ട് ഉപയോഗിക്കുക എന്നല്ല, അത്തരം ഉത്തരവാദിത്തം ഉണ്ടാവുക തന്നെ വേണം എന്നാണല്ലോ താങ്കളും അത് തന്നെയാണ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ അമ്മയിലേക്ക് ഒരിക്കൽ കൂടി, അമ്മ, ഈ ഇപ്പോൾ ഈ കേസ് പരിസമാപ്തിയിലെത്തിയിട്ടുണ്ട്, എവിടെയാണ് ഇനി അങ്ങോട്ടും, ഇപ്പോൾ സഹോദരന്റെ കൂടെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു, ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ മനസ്സമാധാനത്തോടെ ജീവിക്കാനാകും അമ്മയ്ക്ക് അല്ലേ?
സമാനമായിട്ടൊന്നും ജീവിക്കാൻ പറ്റൂല. ഞാൻ മരണകാലം വരെ എൻ്റെ ദുഃഖം തന്നെ, സങ്കടം സങ്കടം തന്നെ. ഒരു കാലത്തും എന്തെന്ന് വെച്ചാൽ എൻ്റെ മോൻ എന്തെന്ന്, ഞാൻ 7 മണി കഴിഞ്ഞാൽ എൻ്റെ മകൻ എൻ്റെ അടുത്തില്ലെന്ന്, ഞാനൊരു കോഴിയാണ്. ആ ജീവിതം എൻ്റെ മകൻ്റെ കൂടെ ചെന്ന് ചേരുന്നവരെ ഇനി ഒരിക്കലും എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ ഒരു ഇതുമില്ല. ഇനിയെങ്കിലും കണ്ടും കേട്ടും ഇത് പോലീസുകാർ ജീവിച്ചിട്ട് ഇത്രേ പറയുന്നുള്ളൂ എനിക്ക്. ഇനിയെങ്കിലും ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങളൊന്നും ഉണ്ടാവരുത് എന്നാണ് അല്ലേ? അത്തരം ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതി, ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോഴാണ് കൂടുതൽ സങ്കടം വരിക. ഇനിയും ഇത്തരം അമ്മമാർ കരഞ്ഞുകൊണ്ട് അല്ലേ? നമ്മളെ ദുഃഖം ഇരുന്നിരുന്നാലും അടുത്തവരൊക്കെ ഒരു ദുഃഖം വരുമ്പം എൻ്റെ എന്നെപ്പോലെ അവരൊക്കെ ഇത് വന്നല്ലോ എന്നൊരു വേദനയാണ്. അതുകൊണ്ട് ഇനി ആർക്കും വരാതിരിച്ചിട്ട് ഇനിയുള്ള ഇതുപോലെ നല്ല പോലെ ഇതിന് ഒരുപാട് നല്ല ആളുകളുണ്ട് പോലീസുകാർ, പിന്നെ ക്രിമിനലുകളും ഉണ്ട്. അവരെയും കൂടെ നല്ലവരെയും കൂടെ ഇല്ലാതാക്കുന്നതാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ കേരളം ഇതൊരു പാടായിട്ട് തീരട്ടെന്ന് ഒരു പ്രാർത്ഥനയാണ് എൻ്റെ. വളരെ വളരെ നന്ദി അമ്മ ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട്, ചർച്ചയിലല്ല അങ്ങയുടെ കാര്യങ്ങൾ പറയാനായിട്ട് വന്നത്. അവിടെ വന്നിരുന്ന് സംസാരിച്ച കാര്യങ്ങൾ പോലീസുകാരായിട്ടുള്ള ആളുകളും കേൾക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അങ്ങോട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അവരെ തടഞ്ഞു നിർത്തുന്ന ഒരു ശക്തിയായിട്ട് അമ്മയുടെ വാക്കുകൾ അവിടെ നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. വളരെ നന്ദി ഞങ്ങളോടൊപ്പം ഇവിടെ വന്നിരുന്നതിന്. ഒപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി ശ്രീ ജോർജ് ജോസഫ്, ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ, ശ്രീ എസ് കെ സജീഷ്, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. ഉരുട്ടിക്കൊല വിധി പോലീസുകാരെ നന്നാക്കുമോ എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം, പ്രേക്ഷകരോടുള്ള ചോദ്യം. പ്രേക്ഷകരോട്ടും ശുഭാപ്തി വിശ്വാസികളല്ല. ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ ഭൂരിപക്ഷം പേരും ഇല്ല, ഇതുകൊണ്ടും നന്നാകാൻ പോകുന്നില്ല പോലീസുകാർ എന്ന അശുഭാപ്തി വിശ്വാസമാണ് രേഖപ്പെടുത്തുന്നത്. 61% പേർക്കും പോലീസുകാർ ഈ കേസിന് ശേഷവും ഈ വിധിക്ക് ശേഷവും നന്നാവുകയില്ല എന്ന അഭിപ്രായമാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മാറിക്കോളും അവർ, നന്നായിക്കോളും എന്ന അഭിപ്രായം 39% പേർക്ക് മാത്രമേ ഉള്ളൂ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.